ولجميع علماء الدين، اللهم انفعنا بهم وبعلومهم واسرارهم في الدارين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. പ്രിയ സഹോദരങ്ങളെ, പുറത്തൂർ ഉസ്താദ് വെച്ച് നല്ല പരിപാടിയായിരുന്നു. ഏതായാലും സാധാരണ ദർസിൻ്റെ സമയമായതുകൊണ്ട് മൈക്കിലേക്ക് വന്നതാണ്. ഇനി അങ്ങനെയുള്ള സംശയാലുക്കളായ വല്ല സ്നേഹിതന്മാരും ഉണ്ടെങ്കിൽ അവർക്ക് മഗ്രിബിന് ശേഷം സ്വാഗതം. അതിനായിട്ട് ഉസ്താദന്മാർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഒരു നേരം നമുക്ക് ക്ലാസ് റൂമിലുണ്ടാവും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതും അതിന് പരിഹാരം തേടാവുന്നതുമൊക്കെയാണ് ആ സമയത്ത്. ഇപ്പോൾ ഇനി ഖുലാസ ദർസാണ്. കുറച്ച് സമയം ഖുലാസ ദർസ് നടത്തും, പിന്നെ കുറച്ച് സമയം ഫിഖിയായ കാര്യങ്ങൾ, സംശയ നിവാരണം. അവിടെ ഫിഖ് കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളുടെ ചോദ്യം മാത്രമേ ഈ സമയത്ത് അനുവദിക്കപ്പെടുകയുള്ളൂ. ഇനി ഇവിടുണ്ട് ഇവിടുന്ന്. അതേസമയത്ത് നിങ്ങൾ ബേജാറാകണ്ട, ഇങ്ങനെയുള്ള സംശയാലുക്കൾക്കൊക്കെ സംശയം തീർത്തു കൊടുക്കാനും സത്യം അന്വേഷിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും പ്രാപ്തരായ വലിയ വലിയ ഉസ്താദന്മാർ മഗ്‌രിബിന് ശേഷം ഉണ്ടാകും. അവിടെ വന്ന് അത്തരം സംശയങ്ങൾ തീർക്കേണ്ടതാണ് എന്ന് സ്നേഹപൂർവം അത്തരക്കാരോട് ഉണർത്തി നമുക്ക് ദർസിലേക്ക് പ്രവേശിക്കാം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകളാണ് ഇന്നലെ നാം പറഞ്ഞത്. ഇന്ന് അതിന്റെ സുന്നത്തുകളിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. സുനനുൽ അദാനി വൽ ഇഖാമ, അങ്ങനെയാണ് പാഠത്തിന്റെ തലക്കെട്ടുള്ളത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്തുകൾ, ധാരാളം സുന്നത്തുകൾ പറയുന്നുണ്ട്, ചുരുക്കി വിവരിക്കാം. നേരത്തെ പറഞ്ഞ ഏഴ് ഷർത്തുകൾ പാലിച്ചെങ്കിലേ ബാങ്കും ഇഖാമത്തും സാധുവാകുകയുള്ളൂ. അതോടുകൂടി അതൊരു പുണ്യപ്പെട്ട സൽക്കർമ്മമാണല്ലോ, അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കാൻ സുന്നത്തുകൾ പാലിക്കണം. സുന്നത്തുകൾ ഇല്ലാതിരുന്നാൽ ഷർത്തുകൾ പാലിച്ചാൽ സഹിയാകും അഥവാ സാധുവാണ്. പക്ഷേ സുന്നത്തുകൾ എത്ര കണ്ട് പാലിക്കുന്നോ അത്ര കണ്ട് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും പ്രതിഫലം വർദ്ധിക്കുകയും മഹത്വം കൂടുകയും ചെയ്യും. നോക്കാം. ഒന്ന്, കൗനു കുല്ലിമിനൽ മുഅദ്ദിനി വൽ മുഖീമി. ബാങ്ക് കൊടുക്കുന്നവരും ഇഖാമത്ത് കൊടുക്കുന്നവരുമായ എല്ലാവരും ആയിരിക്കണം. ആരാണോ ബാങ്ക് വിളിക്കുന്നത് അവരും, ആരാണോ ഇഖാമത്ത് നിർവഹിക്കുന്നത് അവരും ആയിരിക്കുക. മുത്തത്വഹിറൻ, ശുദ്ധിയുള്ളവനായിരിക്കുക. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നർത്ഥം. അപ്പൊ ചെറിയ അശുദ്ധി ഉള്ളതോടുകൂടിയോ വലിയ ശുദ്ധി ഉള്ളതോടുകൂടിയോ ഒരാൾ ബാങ്ക് വിളിച്ചു അല്ലെങ്കിൽ ഇഖാമത്ത് വിളിച്ചു എന്നാൽ നിയമപരമായി അത് സാധുവാണ്. മുത്തഹിറാന തൊഹാറത്തുള്ളവൻ എന്നർത്ഥം, ശുദ്ധി ഉള്ളവൻ. ശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് തരാണ്, അശുദ്ധി, ചെറുതായ അശുദ്ധി, വലിയ അശുദ്ധി എന്നിവയിൽ നിന്നിട്ട് ശുദ്ധി വരുത്തിയ തൊഹാറത്തുള്ളവൻ ആയിരിക്കാം. അപ്പൊ ചെറിയ ശുദ്ധിയുള്ളവൻ ബാങ്ക് കൊടുത്താൽ സഹിയാകും, അഥവാ ഇല്ലാത്ത ഒരാൾ ബാങ്ക് കൊടുത്താൽ സഹിയാകും. പക്ഷേ അത് സുന്നത്തിന് മാറ്റമാണ്. ഇനി ലാസ്റ്റ് പറയും അത് കറാഹത്താണ്. ഇഖാമത്ത് കൊടുക്കുന്ന ഒരാള് വുദൂഇല്ല, അങ്ങനെ ഇഖാമത്ത് കൊടുത്താൽ സഹിയാവും, പക്ഷേ കറാഹത്താണ്. ബാങ്കിന് കറാഹത്തുള്ളതിനേക്കാളും കഠിനമായ കറാഹത്താണ് ഇഖാമത്തിന് ശുദ്ധിയില്ലാതെ കൊടുക്കുമ്പോഴുള്ള കറാഹത്ത്. ഇനി വലിയ ശുദ്ധിയുള്ള ഒരാൾ ബാങ്ക് കൊടുത്താലോ, എന്നാലും സഹിയാണ്, പക്ഷേ അത് കഠിനമായ കറാഹത്താണ്. വലിയ ചെറിയ ശുദ്ധിയോടുകൂടി ബാങ്ക് കൊടുക്കുന്നതിനേക്കാൾ കഠിനമായ കറാഹത്താണ് വലിയ ശുദ്ധിയോടുകൂടി ബാങ്ക് കൊടുക്കുക. പക്ഷെ അങ്ങനെ ബാങ്ക് കൊടുത്ത ബാങ്ക് സഹിയാവും, കറാഹത്താണ്. ഇനി പറയും കറാഹത്തിന്റെ ഭാഗങ്ങൾ എണ്ണി പറയുന്നുണ്ട്, അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവൻ ആയിരിക്കുക, അതാണ് മുത്തഹീറാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. രണ്ട്, കൗനു കുല്ലി മിന്നുമാ, ഈ ബാങ്ക് വിളിക്കുന്നവനും ഇഖാമത്ത് വിളിക്കുന്നവരുമാവുന്ന എല്ലാവരും ആയിരിക്കുക അദിലൻ, നീതിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ മുബ്തദിഉ ഫാസിഖോ അല്ലാതിരിക്കുക എന്നർത്ഥം. അതാണ് ഇവിടെ അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാള് തെറ്റുകുറ്റങ്ങൾ
മുഴുകി ജീവിക്കുന്ന ഒരാളാണ്. ഉദാഹരണം, ഒരു വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ പതിവായി ചെറുദോഷങ്ങൾ ചെയ്യുകയും പുണ്യകർമ്മങ്ങൾ വളരെ കൂടുതൽ ഇല്ലാത്ത അവസ്ഥയും വരിക. അതുപോലെ തന്നെ മുബുത്തതിയാകുക. ഈ രണ്ടു വന്നാലും ആള് അതിലല്ല എന്ന് വരും. അതാണ് ഇവിടെ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്ന അതാണ്. ഫാസിഖും മുബുത്തതിയും അല്ലാത്തവനായിരിക്കുക. മുത്തത്തവ്യൻ, അതോടുകൂടി സൗജന്യമായി ബാങ്ക് വിളിക്കുന്നവനുണ്ടെങ്കിൽ അതാണ് സുന്നത്ത്. എന്ന് വെച്ച് ബാങ്ക് വിളിക്കുന്നതിൻ്റെ പേരിൽ ശമ്പളം പറ്റുന്നത് തെറ്റാണെന്നുള്ള അർത്ഥത്തിനല്ല. ഒരാൾ സൗജന്യമായി അതിന് ദുന്യവിയായ ഭൗതികമായ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ ഒരാൾ തൻ്റെ വക സൗജന്യമായി ബാങ്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് സുന്നത്ത്. അതോടുകൂടി സയ്യത്തൻ, ഉയർന്ന ശബ്ദമുള്ളവനായിരിക്കുക, വലിയ ഒച്ച ഉള്ളവനാകട്ടെ സയ്യത്ത്. ഹസന സൗത്തി, അതോടുകൂടി നല്ല ഭംഗിയായ ശബ്ദം ഉള്ളവനും ആവുക. അപ്പൊ രണ്ടും രണ്ട, സയ്യത്ത് തന്നെ ഉയർന്ന ശബ്ദം, ദൂരത്തേക്ക് കേൾക്കാൻ പറ്റുന്ന നിലക്കുള്ള ഉയർന്ന ശബ്ദമുള്ളവനാകുക. ഹസന സൗത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാം, നല്ല ഭംഗിയുള്ള ശബ്ദം, ആകർഷകമായ, മറ്റുള്ളവരെ ആരും കേട്ടിരിക്കുന്ന ആകർഷകമായ ശബ്ദം. അപ്പോ ഫാസിഖും മുബ്തദിയും അല്ലാത്ത, സൗജന്യമായി ബാങ്ക് വിളിക്കാൻ തയ്യാറുള്ള, ഉയർന്ന ശബ്ദമുള്ളവനും ആകർഷകമായ നല്ല ശബ്ദമുള്ളവനും ആവുക. അത് തന്നെ മിൻ ദുരിയത്തി മുഅദ്ദിനിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ബാങ്കുകാർക്ക് ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ആരുടെ സന്താന പരമ്പരയിൽ പെട്ടവരാവുക. അത് പ്രത്യേകം സുന്നത്ത. അങ്ങനത്തെവരെ കിട്ടുകയാണെങ്കിൽ ആരൊക്കെയാണെന്ന് അറിയാവോ? ചുരുക്കി പറയാം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെവരെ കിട്ടിയില്ലെന്ന് വരും. എങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ബാങ്ക് വിളിച്ചിരുന്നവര് മുഖ്യമായി നാല് പേരാണ്. നാലോ അഞ്ചോ ആള്, അഞ്ചാള്. ഒന്ന് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ മുഅദ്ദിൻ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തന്നെ. പിന്നീട് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. സുബഹിക്ക് രണ്ടാം ബാങ്ക് വിളിച്ചിരുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നല്ലോ. അപ്പോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരമായി സുബഹിക്ക് രണ്ടാം ബാങ്ക് വിളിച്ചിരുന്ന മഹാനാണ്. പിന്നെ മസ്ജിദുൽ ഹറാമിൽ, മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് തന്നെ ബാങ്ക് പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് മുഅദ്ദിനായി നിയമിക്കുകയും ചെയ്ത ആളാണ് ഈ ബഹുമാനപ്പെട്ട അബൂ മഹദൂറ റളിയല്ലാഹു തആല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ബാങ്ക് വിളിച്ചിരുന്ന ആളാണ് മഹാനായ സയ്യിദുൽ ഖുറദി റളിയല്ലാഹു തആല. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു, അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ഖുറദി റളിയല്ലാഹു തആല എന്നിങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ കാലത്ത് ബാങ്കുകാരായി നിയമിച്ച് ബാങ്ക് വിളിച്ചിരുന്ന സഹാബത്തിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നല്ലതാണ്. ഇതൊക്കെ എപ്പോഴാണ്? ആള് അതിൽ വിശ്വസ്തനായിരിക്കുക, സൗജന്യം ചെയ്യുന്നവനായിരിക്കുക, ഉയർന്ന ശബ്ദവും നല്ല ശബ്ദമുള്ളതായിരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഹൈസു യുഅദ്ദിനു വയുഖീമു, ബാങ്കും ഇഖാമത്തും നിർവഹിക്കുമ്പോൾ, ലിൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും നിർവഹിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതേസമയത്ത് ഒരാൾ തൊനിച്ചു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ വേറെ ആൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അവൻ തന്നെ കൊടുത്താൽ മതി. അവിടെ പ്രത്യേക ഈ പറഞ്ഞ നിബന്ധന ഒത്ത ആളുകൾ അന്വേഷിച്ച് നടക്കലൊന്നും പ്രത്യേക സുന്നത്തില്ല. അതേസമയത്ത് അങ്ങനെയല്ല, ഒരു സംഘം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്കാണ് നിർവഹിക്കുന്നത്, ഇഖാമത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ ഈ പറഞ്ഞ നിബന്ധന ഒത്ത വരാവൽ സുന്നത്താണ്. മൂന്ന്, കൗനുൽ അദാനി അലാ മുർത്തഫിഇൻ, ബാങ്ക് ഒരു ഉയരമുള്ള സ്ഥലത്ത് വെച്ച് നിർവഹിക്കുക. ഉയരമുള്ള സ്ഥലത്ത് വെച്ച് ബാങ്ക് നിർവഹിക്കുക. ഇതുപോലൊക്കെ മനാറത്തിൻ,
മനാറ. കേൾക്കുന്നുണ്ടല്ലോ ഉസ്താ, പകരം ഉസ്താ ഡി സി ആയതാണോ തോന്നുന്നത്? മൈക്ക് ഉസ്താ കേൾക്കുന്നുണ്ട്? അബുഷാക്കി ഉസ്താ കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. അബുഷാക്കി ഉസ്താ ഓക്കെ, ഡി സി ആയതൊന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ് വരുന്നത് വരെ ആരെങ്കിലും മൈക്കിൽ തുടർന്നാൽ വളരെ നന്നാവും. മറ്റേ റേഡിയോ ശ്രോതാക്കൾക്ക് വലിയ വിഷമം നേരിടും. അതുകൊണ്ട് ഉസ്താദുമാർ ആരെങ്കിലും നമ്മളെ പുറത്തു ഒരു ഉസ്താദാവും, പിന്നെ ഷാഫി തന്നല്ലേ, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല. ഉസ്താദ് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശരിയായി തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഇങ്ങനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഗോപുരങ്ങൾ നിർമ്മിച്ച അതിനാണ് യഥാർത്ഥത്തിൽ അസല് അടിസ്ഥാനപരമായി മനാറത്ത് എന്ന് പറയുന്നത്. പിന്നീട് പള്ളിയോടനുബന്ധിച്ച് ഉയരമുള്ളൊന്ന് കെട്ടിയുണ്ടാക്കി അതിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പിന്നീട് പള്ളികളിലായി വ്യാപകമായി മനാറ അതാണ് പിന്നെ നമ്മളെ മുനാരമായി വന്നത്. അങ്ങനെ ഉയർന്ന ഒരു സ്ഥലത്ത് കയറി നിന്ന് ബാങ്ക് വിളിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. മനാറത്ത് പോലെ വസത്ത്ഹിൻ, മച്ചുംപുറം പോലെ നിറ ഇതിന്റെ മുകളിൽ കയറിയിട്ട്, പള്ളിന്റെ മുകളിൽ കയറി നിന്നിട്ട്, അതല്ലെങ്കിൽ ഉയരമുള്ള ഏതെങ്കിലും കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട്, അതൊക്കെ സുന്നത്താണ്. ഏതായാലും അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറിക്കൊണ്ട് ബാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ നിഷ്കാല്, നമ്മളിപ്പോ സാധാരണ മുനാരത്തിന്റെ മുകളിലാണല്ലോ സ്പീക്കറിന്റെ കാളം കൊണ്ടുപോയിട്ട് കെട്ടുന്നത്, അപ്പൊ ആ സുന്നത്ത് അതുകൊണ്ട് കിട്ടുമോന്ന് ഉണ്ടോ? വരവുക്കാൻ ഹുനാക്ക മുക്കബിർ സുത്തിൻ എന്നാണ് ബാവസ്താദ് അവിടെ താഴെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ശബ്ദം മുഴുപ്പിച്ച് കേൾപ്പിക്കുന്ന മുക്കബിർ സൗത്ത് ഉണ്ടെങ്കിൽ പോലും ഉയരമുള്ള സ്ഥലത്ത് വെച്ച് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്നത് അത് സുന്നത്ത് തന്നെ. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് കാളം കൊണ്ടുപോയിട്ട് മുനാരത്തിന്റെ മുകളിൽ കെട്ടിയത് കൊണ്ട് മാത്രമായില്ല, അതിന് തന്നെ അല്പം ഉയരമുള്ള സ്ഥലത്തായിരിക്കൽ സുന്നത്തടുത്ത് നമ്മൾ മക്കത്തൊക്കെ വന്നാൽ കാണുമല്ലോ, മദീനത്തും അതെ, മക്കത്തും മദീനത്തും ഒക്കെ മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും വന്നാൽ കാണപ്പോ അവിടെ മുനാരില്ലാഞ്ഞിട്ടല്ലോ, മുനാരത്തിന്റെ മുകളിൽ സ്പീക്കറിന്റെ കാളം വെക്കാനിട്ടുമല്ല. പക്ഷേ നിലത്ത് നിന്ന് കുറച്ച് ഉയരം കെട്ടിപ്പൊക്കി അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേകം സുന്നത്താണെന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. സാധാരണ നിലത്ത് നിന്ന് കൊടുക്കുന്നതിനേക്കാൾ അല്പം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്ന് അവിടെ വെച്ച് ബാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്താണ്. സംഗതി സ്പീക്കർ ഉണ്ട്, അത് മുനാരത്തിന്റെ മുകളിലാണ് കെട്ടിയത് എങ്കിൽ പോലും ഉയരമുള്ള സ്ഥലത്ത് വെച്ചായിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഓക്കെ. പിന്നെ വക്കതൽ ഇഖാമത്തു, ബാങ്ക് ഏതായാലും ഉയരമുള്ള സ്ഥലത്തായിരിക്കും സുന്നത്താണ് പൊതുവെ തന്നെ. എന്നാൽ ഇഖാമത്തും ഇങ്ങനെ തന്നെ അല്പം ഉയരമുള്ള സ്ഥലത്ത് വെച്ച് വിളിക്കൽ സുന്നത്തുണ്ട്.
പക്ഷെ അതൊരു നിബന്ധനയോടുകൂടി, ഉപാധിയോടുകൂടി. അപ്പോ ഇനുഹ്തീജ ഇലൈഹി, ഉയരമുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും കേൾക്കാനുള്ള സൗകര്യപ്പെടൂ എങ്കിൽ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇഖാമത്തും, ഇല്ലെങ്കിൽ ഇഖാമത്ത് സാധാരണ തറയിൽ നിന്ന് തന്നെ വിളിക്കാം. ബാങ്ക് അല്പം ഉയരമുള്ള സ്ഥലത്ത് വെച്ചായിരിക്കലാണ് നല്ലത്. ഏതായാലും മസ്ജിദുൽ ഹറാമിൽ മസ്ജിദ് നബവിയിലൊക്കെ ഉയരമുള്ള സ്ഥലത്ത് തന്നെയാണ് ബാങ്ക് വിളിക്കുന്നതും ഇഖാമത്ത് വിളിക്കുന്നതും ഒക്കെ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ രണ്ടും അങ്ങനെ തന്നെ സുന്നത്ത്, ഇല്ലെങ്കിൽ ബാങ്ക് ഉയരമുള്ള സ്ഥലത്ത് നിന്നും ഇഖാമത്ത് സാധാരണ തറയിൽ നിന്നും ആവാം. നാല്, അൽ ഖിയാമു, നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നവനും ഇഖാമത്ത് വിളിക്കുന്നവനും നിന്നുകൊണ്ട് വിളിക്കൽ, അത് സുന്നത്താ. ഒരാൾ ഇരുന്നു കൊണ്ട് ബാങ്ക് വിളിച്ചു അല്ലെങ്കിൽ ഇഖാമത്ത് വിളിച്ചു എന്നാൽ സഹിയാകും, പക്ഷെ സുന്നത്ത് നിന്നുകൊണ്ട് നിർവഹിക്കണം. അതോടുകൂടി തന്നെ തർക്കുൽ മഷി, നടത്തം ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് കൊടുക്കുക ബാങ്ക്, അത് സുന്നത്തിന്റെ മാറ്റാ. ഒരു സ്ഥലത്ത് നിന്ന് ഖിബിലയിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കൊടുക്കുക. ഇനി നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് കൊടുക്കട്ടെ, ഏതായാലും നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ, നിന്നുകൊണ്ട് ബാങ്കും ഇഖാമത്തും നിർവഹിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതോടുകൂടി നടന്നുകൊണ്ടല്ലാതെ ഒരു സ്ഥലത്ത് ഉറച്ചു നിന്നുകൊണ്ടാവൽ അതും സുന്നത്താണ്. അഞ്ച്, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, കഅബാ ഷരീഫിന് അഭിമുഖമായി നിന്നുകൊണ്ടായിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കൊണ്ട് കൊടുത്താൽ ബാങ്ക് സഹിയാകും, എങ്കിലും സുന്നത്ത് അത് കഅബാ ഷരീഫിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതാണ്. ആറ്, വളുൽ മുഅദ്ദിനി, ബാങ്ക് വിളിക്കുന്ന ആള് വെക്കുക സബ്ബാബത്തൈഹി, തന്റെ രണ്ട് ചൂണ്ടുവിരലിന്റെ തലപ്പ് എവിടെ വെക്കുക, ഫി സുമാഹൈഹി, അവന്റെ രണ്ട് ചെവിക്കുണ്ടിൽ, ചെവിയുടെ ദ്വാരത്തിൽ രണ്ട് ചൂണ്ടുവിരലുകളുടെ തല വെക്കുക. സബ്ബാബത്ത് വരല് എന്ന് പറയുന്നതിന്റെ നേരെ അർത്ഥമാണ് ഇപ്പൊ ചൂണ്ടുവരല് എന്ന് പറഞ്ഞത്. മുസബ്ബിഹ വരല് എന്നും പ്രയോഗിക്കാറുണ്ട്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, രണ്ടും രണ്ടിന്റെ കാരണം. കാരണം ആളുകൾ വഴക്ക് പറയുമ്പം ലക്ഷ്യം പിടിച്ചൊക്കെ പറയുന്ന സമയത്ത് ചൂണ്ടുവരൽ ചൂണ്ടിയിട്ടാണ് പറയുക. അതുകൊണ്ടാണ് ഭാഷയിൽ അതിന് സബ്ബാബത്ത് വരല് എന്ന് പറഞ്ഞത്. എന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമ ഉച്ചരിക്കുമ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് കൈ വിരൽ ചൂണ്ടുന്നു, ആ ചൂണ്ടുന്ന വിരലും ഇത് തന്നെ. അതുകൊണ്ട് മുസബ്ബിഹത്ത് വരല് എന്നും അതിന് പേര് പറയാം. ഏതായാലും ചൂണ്ടുവിരൽ വെക്കുക എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിന്റെ തലപ്പ് എന്നർത്ഥം. ചെവിയിൽ വെക്കുക എപ്പോഴ്, അതെപ്പോഴാ വേണ്ടത്, ഇൻ അദ്ദനലി ജമാഅത്തിൻ, ജമാഅത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ടു. ശബ്ദം ഉയർത്തി വിളിക്കുമ്പോൾ ശബ്ദം നല്ലോണം ഉയർത്താൻ സൗകര്യത്തിന് വേണ്ടിയാണ് രണ്ട് കൈയിൻ്റെയും ചൂണ്ടുവിരൽ ചെവി. അവൾ പറഞ്ഞേക്ക് സ്പീക്കർ ഉണ്ട്, കൈയൊക്കെ ചെവിയിൽ വെച്ച് ഉറക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെയും ശബ്ദം ഇഷ്ടം പോലെ കിട്ടും. എന്നാലും ഉച്ചത്തിൽ വിളിക്കലും ചെവിയിൽ വിരലിന്റെ തലപ്പുകൾ വെക്കലും സുന്നത്ത് തന്നെയാണ്. ഏഴ്, റഫ്തു സൗത്തി, ശബ്ദം ഉയർത്തൽ, ബാങ്കിൽ ഉറക്കെ ഉച്ചത്തിൽ കുളിക്കുക. പക്ഷേ അതിനോട് നിബന്ധന ഉണ്ട്, ഹൈസുലം തുക്കം ജമാഅത്തും, ഒരു ജമാഅത്ത് നടത്തപ്പെടാത്തോടത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ദുഹറിന് ബാങ്ക് വിളിച്ചു, ജമാഅത്തും കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു സംഘം ആളുകൾ പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് പിന്നെ രണ്ടാമത് ഇയാൾ ചെവിയിലൊക്കെ കൈ വെച്ചിട്ട് ഉറക്കാട് ബാങ്ക് വിളിച്ചു, വേണമെങ്കിൽ സ്പീക്കറും ചുറ്റു, എന്നാ പിന്നെ ആകെ ജനങ്ങൾ കൺഫ്യൂഷൻ ആവും. ഹായ്, നേരത്തെ ഒരു ബാങ്ക് കേട്ടല്ലോ, പിന്നെ എപ്പോഴും കേൾക്കുന്നത്, അപ്പൊ നേരത്തെ ബാങ്ക് പേച്ചു പോയതാണോ, അപ്പൊ നേരത്തെ നിസ്കരിച്ചത് ശരിയായിട്ടില്ലേ, ആളുകളാകെ നിഷ്കാരാവും, കൺഫ്യൂഷൻ ആവും. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു ജമാഅത്ത് നടത്തപ്പെട്ടയിടത്ത് വെച്ച് രണ്ടാമത് പിന്നെ ബാങ്ക് വിളിക്കുമ്പോൾ ശബ്ദം അധികം ഉയർത്താൻ പാടില്ല. അപ്പോ മറ്റൊരു ജമാഅത്ത് നടത്തപ്പെടാത്ത സ്ഥലത്ത് ശബ്ദം ഉയർത്തേണ്ടതുള്ളൂ. പക്ഷെ ബാങ്ക് എത്ര ജമാഅത്ത് കഴിഞ്ഞാലും പിന്നെ നിസ്കരിക്കുമ്പോൾ ബാങ്ക് സുന്നത്തുണ്ട്. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് സുന്നത്തുണ്ട്, ഒറ്റ നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് സുന്നത്തുണ്ട്. പക്ഷേ ഒന്നാമത്തെ ജമാഅത്തിനുള്ള ബാങ്ക് ഉറക്കെ കൊടുത്തതുപോലെ രണ്ടാമത് വീണ്ടും അവിടെ വെച്ച് ജമാഅത്ത് നടത്തുകയാണെങ്കിൽ അങ്ങനെ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല, കാരണം അത് ജനങ്ങളെ സംശയാലുക്കളാക്കും എന്നതുകൊണ്ട്. എന്നാൽ ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ എത്ര ഉയർത്തുകയാണ്, അഖല്ലുഹു, ഈ ശബ്ദം ഉയർത്തുന്നതിൽ നിന്ന് ചുരുങ്ങിയ രീതി. നേരെ ശർത്ത് നമ്മൾ പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്ന അവനവന്റെ ശരീരം കേൾപ്പിക്കുക,
ജമാഅത്തിന് വേണ്ടി വാങ്ക് വിളിക്കുന്നവൻ ഒരാൾക്കെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ ശബ്ദമുയർത്താന്നാണല്ലോ പറഞ്ഞത്. അഷർത്ത് എന്നാൽ ഉയർത്തുന്നതിന്റെ പരിധി ഏറ്റവും ചുരുങ്ങി എത്രേ? വാക്കല്ലുഹു, ഈ ശബ്ദം ഉയർത്തുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ കോലം, ലിൽ മുൻഫരിദി, ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക്, താൻ ഒറ്റക്കാണ് നിസ്കരിക്കാൻ പോകുന്നത്, അപ്പോൾ വാങ്ക് വിളിക്കുകയാണ്. എന്നാൽ അവിടെ സുന്നത്തായ രീതി എത്രയാണ്? ഫൗഖമാ യുസ്മിഉ നഫ്സഹു, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ ആവശ്യമായതിനേക്കാൾ അല്പം വരെ. സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ ആവശ്യമായത് ഷർത്താണ്, അല്ലെങ്കിൽ വാങ്കാവൂല. അതിനപ്പുറം കുറച്ച് കൂടുതൽ ഉയർത്തിയാൽ ചുരുങ്ങിയ സുന്നത്ത് കിട്ടി. വലിൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടി വാങ്ക് വിളിക്കുകയാണെങ്കിലോ, ഒരാളെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ കൊടുക്കിയ ഷർത്ത്. സുന്നത്തോ ഫൗഖമാ യുസ്മിഉ വാഹിദൻ, ഒരാളെ കേൾപ്പിക്കുവാൻ ആവശ്യമായതിനേക്കാൾ അല്പമേറെ. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, അതാണ് ചുരുങ്ങിയ കോലം. അത്രയും മാണ്ടു പറ്റൂന്നല്ല, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ. ആ ശബ്ദം ഉയർത്തുക എന്ന സുന്നത്ത് ഒരാൾ ചെയ്തു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര വേണം? സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ സ്വന്തം ശരീരം കേൾക്കാൻ ആവശ്യമായതിനേക്കാളും കുറച്ച് ശബ്ദം കൂട്ടുക. ജമാഅത്തിന് വേണ്ടി വാങ്ക് വിളിക്കുകയാണെങ്കിൽ ഒരാൾ കേൾക്കാവുന്ന ആവശ്യമായതിനേക്കാളും കൂടുതൽ ശബ്ദം കൂട്ടുക. എന്നാൽ ചുരുങ്ങിയ രീതിയായി. എന്നാൽ വാക്ക് മരുഹു, ശബ്ദം ഉയർത്തുന്നതിന്റെ ഏറ്റവും പരിപൂർണമായ രൂപം, ജഹ്റാക്കുക, ശബ്ദം ഉയർത്തി പറയുന്നതിൽ ഉപാലകത്ത് ചെയ്യുക, കൂടുതലാക്കുക, എത്ര സാധിക്കുക അത്രയും. ഒരാൾ ഒറ്റക്ക് സ്കരിക്കുക, അവിടെ മുമ്പ് ഒരു വാങ്കും ജമാഅത്ത് നടന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റക്ക് സ്കരിക്കുക, എന്നാ ചെവിയിലൊക്കെ കൈയൊക്കെ വെച്ചിട്ട് ഉറക്കങ്ങോട്ട് കൊടുത്തു, അങ്ങനെ തന്നെ എന്റെ സുന്നത്ത്. ശരിയല്ലേ? അവിടെ കേടൂല. ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, പിന്നെ എന്തിനാ അത്ര ചെവിയിലൊക്കെ കൈ വെച്ച് വലിയ ഉള്ളാക്കി ഇട്ടിട്ട് ഉറക്കെ പറയുന്നെന്ന് വെക്കണ്ട? അതാണ് സുന്നത്തിന്റെ പൂർണ്ണ രൂപം. പക്ഷെ നേരത്തെ ഒരു ജമാഅത്ത് അവിടെ നടന്നു പോയിന്, രണ്ടാമതാണിത്, അപ്പൊ പിന്നെ അങ്ങനെയാക്കിയ ആളുകൾക്ക് സംശയമുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ ഉയർത്തണ്ട. അല്ലാത്തടത്ത് ശബ്ദം ഉയർത്താം. ജമാഅത്തിനാണെങ്കിലും അങ്ങനെ തന്നെ. അത് രണ്ടാമത്തെ ജമാഅത്തായാലും വേണ്ടിയില്ല, നൂറാമത്തെ ജമാഅത്തായാലും വേണ്ടിയില്ല. ഉദാഹരണം, ഞാൻ നിന്നെ ഒരാൾ ചോദിച്ചതുപോലെ സമയം കുറച്ച് താമസിച്ചുപോയി, എന്നാ പിന്നെന്താ കഴിച്ചു കൂട്ടാന്ന്? വേണ്ടേ? സമയം കഴിഞ്ഞു, അരമണിക്കൂർ താമസിച്ചിട്ടാ ബാങ്ക് കൊടുക്കുന്നത്, എന്നാലും ഒച്ചത്തിൽ തന്നെ കൊടുക്കുക. കാരണം നേരത്തെ ഒരു ബാങ്ക് കൊടുത്ത് ജമാഅത്ത് കടന്നതിന് ശേഷം അല്ലല്ലോ അപ്പൊ ആദ്യം കൊടുക്കല്ലേ, ശബ്ദത്തിൽ തന്നെ കൊടുക്കുക. എട്ട്, കൗനുൽ ഇഖാമത്തി, ഇഖാമത്തായിരിക്കുക അഹ്ഫള സൗത്തൻ, ശബ്ദം ഏറ്റവും താഴ്ന്നതാവുക. മിനിൽ അദാനി, ബാങ്കിനേക്കാൾ ശബ്ദം താഴ്ന്നതാകുക. ശബ്ദം കൊടുക്കുക തന്നെ മെല്ലെ ഇങ്ങനെ അങ്ങനെ ആക്കിക്കൊള്ളന്നില്ല, ബാങ്ക് വിളിക്കുന്ന അത്രയും ഉയർത്തണ്ടാൽ അതിൽ കുറച്ച് കുറയാ, അത്രയേ ഉള്ളൂ. ഒമ്പത്, തർത്തിയിലുള്ളതാനി, ബാങ്കിനെ തർത്തിയിലാക്കുക. ഖുർആനൊക്കെ ഉദാഹരണത്ത് പറഞ്ഞു, റത്തിൽ ഖുർആനെ തർത്തിയിലാന്ന്, ആ പറഞ്ഞ തർത്തിയിൽ. തർത്തിയിൽ എന്ന് പറഞ്ഞ സാവധാനത്തിൽ പറയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ധൃതി കൂട്ടാതെ വളരെ സാവധാനം കൊടുക്കൽ സുന്നത്താണ് ബാങ്ക്. ഇഖാമത്തിനെ വേഗത്തിലാക്കുക, തർത്തീലിന്റെ മാറ്റം ആണ് ഇദ്റാജ്. ഉദുറുജ് എന്ന് പറഞ്ഞാൽ കാലടുപ്പിച്ച് വെച്ച് വേഗം വേഗം നടക്കുകയാണ്. അപ്പൊ അധികം നീട്ടി കാലെടുത്തക്കല്ല, അതിനുള്ളതാണ് ഇദ്റാജ്. അപ്പൊ ഇഖാമത്തിനെ ദൈർഘ്യം കുറച്ച് പറയാം, എന്ന് പറഞ്ഞാൽ തീരെ കുറക്കണം എന്നുള്ള അർത്ഥമല്ല, ബാങ്ക് പോലെ ദീർഘിപ്പിക്കാതിരിക്കുകയാണ്, അത്രയും പേര് അർത്ഥമുള്ളൂ. ബാങ്ക് പരമാവധി നിയമങ്ങൾ, തെജ്വീദിന് നിയമങ്ങൾ തെറ്റിക്കൊണ്ടുണ്ട് ചില ആളുകൾ പാട്ട് പാടല്ലേ, അതല്ല അതല്ല പറയുന്നത്. പാട്ട് പാടല്ല, അതിന് പറയാ കറാത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറയും. ബാങ്ക് ദീർഘിപ്പിച്ച് കൊടുത്തു, പക്ഷെ എത്ര ദീർഘിപ്പിച്ച് കൊടുക്കുമ്പോഴും തെജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് മദ്ദ ചെയ്യുന്ന സ്ഥലത്ത് ഫറഇയായ മദ്ദിന് പരമാവധി വരുന്ന ഖദ്ർ അതിന്റെ അപ്പുറത്തൊന്നും പോകാൻ പാടില്ല, അത് വേറെ വിഷയം. ഏതായാലും ബാങ്ക് ദീർഘിപ്പിച്ച അത്ര ദീർഘിപ്പിക്കാതെ ചുരുക്കി കൊടുക്കാതെ ഇഖാമത്തിന്റെ അർത്ഥമുള്ളു. അല്ലാതെ വളരെ സ്പീഡിൽ വളരെ ശബ്ദം താഴ്ത്തി എന്നർത്ഥമില്ല. ബാങ്കിന്റെ അത്ര ശബ്ദം വേണ്ട, എന്നതുപോലെ ബാങ്ക് ദീർഘിപ്പിച്ചതുപോലെ അങ്ങനെ ദീർഘിപ്പിക്കണ്ട, അത്രയുള്ളൂ. പത്ത്, അൽ വഖഫു അലാ അവാഹിരിൽ കലിമാത്തി, ബാങ്കിന്റെ വചനങ്ങൾ, കെലിമത്തുകൾ, ആ വചനങ്ങളുടെ അവസാനങ്ങളിലൊക്കെ വഖഫ് ചെയ്യുക. അലിയൻസുസ്താദൊക്കെ ഇവിടെ നല്ല തജ്വീദ്, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നേരത്തെ ഒന്ന് കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത് വീണ്ടും മഹാരിജുൽ ഹറൂഫ് തുടങ്ങി, അത് ഏകദേശം കയ്യാനായി. ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച് കെലിമത്ത് വഖഫ് ചെയ്യൽ എങ്ങനെ, ഇബ്തിദാഉ വഖഫ് എന്നത്
ഒരു പ്രധാനപ്പെട്ട തജ്വീദിന്റെ ഹിൽമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ എന്നതുപോലെ ഓരോ കെലിമത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാ ഓരോ കെലിമത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യല് പറഞ്ഞാൽ പണ്ട് റിയാദിലെ വലിയ പള്ളിയിൽ ഒരു മുഅദ്ദിൻ ഉണ്ട്, ഇതിന് മൂപ്പര വാങ്ങുക ഒരു പ്രത്യേക സൈസ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. എന്നിട്ട് രണ്ടാമത് പിന്നെ അല്ലാഹു അക്ബർ വേറെ പറയും. അങ്ങനെ നാല് ഘട്ടം നിർത്തിയിട്ടാ പറയാ, അങ്ങനെയല്ല വേണ്ടത്, അത് വേറെ പറയണ്ട്. പിന്നെ എങ്ങനെ പറയണം, വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും പറ്റ നിർത്തി പോകുക എന്നല്ല, പിന്നെ സുന്നത്ത് എടുത്തുകൊണ്ടുള്ള വഖഫുകളാ ചെയ്യേണ്ടത്. ആ അപ്പൊ അതിനൊന്ന് പറയുന്നുണ്ട്, ജമ്മു കുല്ലി തക്ബീറത്തൈനി, എല്ലാ രണ്ട് തക്ബീറുകളെ ഒരുമിച്ച് കൂട്ടുക, ഫിൽ അദാനി, ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ, ബി സൗത്തിൻ, ഒരു ശബ്ദം കൊണ്ട്, അതായത് ഒരു ശ്വാസം കൊണ്ട് നടത്തും. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ പറയാം, രണ്ട് രീതിയിൽ അവിടെ പറയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ രണ്ടോടത്തേലും വഖഫുമായി ഒരു ശ്വാസത്തിൽ പറയലും ആയി, മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും നല്ല രീതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അപ്പൊ വഖഫുമായി ഒരു ശ്വാസത്തിൽ ഒരുമിച്ച് കൂട്ടൽ പോയി. ഇനി വഖഫ് ചെയ്യാതെ ഒരു ശ്വാസത്തിൽ ഒരുമിച്ച് കൂട്ടാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, റാവിന് റൊമ്പു കൊണ്ടിട്ട്. എന്നാ ചില സാധുക്കൾ പറയാറുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് ബാത്തില, അത് വാങ്ങാവൂല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉണ്ടല്ലോ, ഈ അല്ലാഹു അക്ബറാന്ന് റാവിന് ഫത്ഹ് ചെയ്തുകൊണ്ട് പറയുന്നത് പിഴവാവുന്നു, തെറ്റാവുന്നു, അങ്ങനെ പറയാൻ പാടില്ല. ഒരു പക്ഷേ സുക്കൂൺ ചെയ്യുക, അതാണ് ഏറ്റവും അഫ്ദൽ, അതാണ് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ വമ്പ് ചെയ്തിട്ട് അല്ലാഹു അക്ബറു എന്ന് വമ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് കൂട്ടി പറയാം. അപ്പൊ രണ്ടാമത്തെ അംശ ഉച്ചാരണം ഉണ്ടാവില്ല, വസ്ല് ചെയ്തിട്ട് പറയാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. രണ്ട് രീതിയെ പറ്റൂ, അതിൽ റാവിനെ സുക്കൂൺ ചെയ്തിട്ട് അംശ ഉച്ചരിച്ചുകൊണ്ട് രണ്ടും കൂടി ഒരു ശ്വാസത്തിൽ പറയലാണ് ഏറ്റവും ഉത്തമമായ രീതി. ബാങ്കിന്റെ മറ്റ് കെലിമത്തുകളെ എല്ലാം ഓരോന്ന് തനിപ്പിച്ച് പറയുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓരോന്നോരോന്നായി മറ്റൊന്നിനോട് കൂട്ടാതെ പറയുക. തക്ബീർ മാത്രം ഡബിളാക്കിയിട്ട് രണ്ടെണ്ണം കൂട്ടിയിട്ടും പറയുക. ഇനി വജമ്മു കുല്ലി കെലിമത്തൈനി ഫിൽ ഇഖാമത്തി, ഇഖാമത്തിൽ അത് ചിലരൊക്കെ തെറ്റിക്കുന്നവരാ, എല്ലാം ഇരട്ട വാക്കുകൾ പറയും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യാല സ്വലാത്തി ഹയ്യാല ഫലാഹ്, ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി സ്വലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മാത്രം ഒറ്റക്ക്, ബാക്കിയൊക്കെ ഇരട്ട ഇരട്ടായിട്ട് പറയലാണ് ഇഖാമത്തിന്റെ അവിടെ സുന്നത്ത്. അതെ, 12 അൽഹംദു ഫീ നഫ്സിഹി, ഇതാ തസ, ബാങ്ക് വിളിക്കുന്നതിനിടയിലോ ഇഖാമത്ത് വിളിക്കുന്നതിനിടയിലോ തുമ്മൽ വന്നാൽ, തുമ്മിപ്പോയി എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. പക്ഷെ അത് എങ്ങനെ സ്തുതിക്കുക? ഫീ നഫ്സിഹി, തന്റെ മനസ്സിൽ, അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് പറയാം, നാവ് കൊണ്ട് ഉച്ചരിക്കണ്ട. കാരണം എന്താ, ബാങ്കുമായി ബന്ധമില്ലാത്ത അജ്നബി ആയിരിക്കുന്ന ഒരു കലാമ് അതിന്റെ ഇടയിൽ വരുമ്പോൾ അതിന്റെ മുവാലാത്ത് മുറിയും. അതുകൊണ്ടാണ് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നതിനെ മനസ്സിൽ മാത്രം ഉച്ചരിക്കുക, ശരീരം കേൾക്കുന്ന നിലക്ക് നാവുകൊണ്ട് പറയാതിരിക്കുക. അതുപോലെ തഹീറു റദ്ദി സലാമി, ഒരാള് അറിയാതെ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ബാങ്ക് കൊടുക്കുന്ന ആളോട്, അല്ലെങ്കിൽ കാമത്ത് കൊടുത്ത് കൊടുക്കുന്ന ആളോട്, എന്നാൽ ആ സലാം മടക്കലിനെ പിന്തിക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മടക്കുക, അല്ലെങ്കിൽ കാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് മടക്കുക, അപ്പോഴേതായാലും മടക്കാതിരിക്കുക. അതൊക്കെ സുന്നത്തേ ഉള്ളൂ, ഇനി മടക്കിയിട്ടില്ലെങ്കിലും കേടില്ല. കാരണം അവിടെ സലാം പറയും സുന്നത്തില്ലാത്ത സ്ഥലമാണ്,
സലാം പറയൽ സുന്നത്തില്ലാത്ത സ്ഥലത്ത് സലാം പറഞ്ഞാൽ മടക്കൽ വുജൂബില്ല, എങ്കിലും സുന്നത്തുണ്ട്. പക്ഷെ അങ്ങനെ മടക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മടക്കൽ മടക്കിയാൽ മതി. സുന്നത്തില്ലാത്തതുകൊണ്ട് മടക്കൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായിൽ ഭക്ഷണമുള്ള സമയത്ത് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അവിടെ സുന്നത്തില്ലാത്ത സമയമാണ് സലാം പറയൽ. പക്ഷെ അവൻ പറഞ്ഞുപോയി. എന്നാൽ സുന്നത്തില്ലാത്തത് കൊണ്ട് തന്നെ മടക്കൽ വുജൂബില്ല. എന്നാൽ ഈ വായിലുള്ളത് കീപ്പോട്ട് ഇറക്കിയതിന് ശേഷം മടക്കൽ സുന്നത്തുണ്ട് എന്നതുപോലെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ തശ്മീത്തുൽ ആത്തിഷ്, അടുത്തുനിന്ന് വേറൊരാള് തുമ്മി അൽഹംദുലില്ലാ എന്ന് ഉച്ചരിച്ചു. ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കേട്ട വ്യക്തി യർഹമുക്കല്ലാ എന്ന് പറയൽ സുന്നത്തുണ്ട്. അതാ തശ്മീത്തുൽ ആത്തിഷ് എന്ന് പറഞ്ഞത്, തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവന് വേണ്ടി റഹ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കുക, ഇർഹമുക്കല്ലാ എന്ന് പറയാം. അതിനെയും പിന്തിക്കൽ സുന്നത്താണ്. ഏതുവരെ? ഇലൽ ഫറാഖി, ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇഖാമത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ തുമ്മൽ വന്നാൽ മനസ്സിൽ മാത്രം അൽഹംദുലില്ലാ എന്ന് പറയുക, ശരീരം കേൾക്കുന്ന ആൾക്ക് ഉച്ചരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ബാങ്കോ ഇഖാമത്തോ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് മറ്റൊരാൾ വന്ന് സലാം പറഞ്ഞാൽ ഉടനെ സലാം അടക്കാതെ ബാങ്കോ ഇഖാമത്തോ കഴിഞ്ഞതിന് ശേഷം അടക്കുക. അതുപോലെ അടുത്തു വെച്ച് ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ടാൽ അപ്പോൾ അതിന് ഇറഹമുക്കള്ള പറയാതെ ബാങ്ക് അല്ലെങ്കിൽ ഇഖാമത്ത് കഴിഞ്ഞതിന് ശേഷം ഇറഹമുക്കള്ള എന്ന് പറയാം. ഇതിനെ പിന്തിക്കൽ സുന്നത്ത്. ഇനി പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്, ഇന്ന് പൊതുവിൽ ആളുകൾ അവഗണിച്ച ഒരു മൊക്കതായ സുന്നത്താണത്, 13 അത്തർജിയ മടക്കി പറയൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിങ്ങനെ തക്ബീർ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പതുക്കെ 2 പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും 2 പ്രാവശ്യം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറഞ്ഞതിന് ശേഷം ഉച്ചത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറയാം. ഇതിനാണ് തർജിഅ എന്ന് പറയുന്നത്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഇമാമിങ്ങൾ എല്ലാവരും റിവായത്ത് ചെയ്ത വളരെ പ്രശസ്തമായ ഹദീസിൽ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് അബൂ മഹ്ദൂറ എന്ന മക്കയിലുള്ള മുഅദ്ദിനെ ബാങ്ക് കൊടുക്കാൻ നിയമിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ബാങ്കിൽ പറഞ്ഞതാണ് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സുമ്മ ഖുൽ ഫീ നഫ്സിക, പിന്നെ നിന്റെ ശരീരം കേൾക്കുന്ന നിലക്ക് പതുക്കെ നീ പറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന, എന്നിട്ട് സുമ്മ അഅദ് ഫർഫഅ സൗതക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. വളരെ വ്യക്തമായി നബി തങ്ങൾ പറയുന്നത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പതുക്കെ 2 പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും 2 പ്രാവശ്യം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുകയും പിന്നെ ഉച്ചത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 പ്രാവശ്യവും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 2 പ്രാവശ്യവും പറയണം എന്ന് നബി തങ്ങൾ കൽപ്പിച്ചതാണ്. ഇത് ബുഖാരിയിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്, സഹീഹ് സിത്തയിൽപ്പെട്ട എല്ലാ കിതാബുകളിലും ഉണ്ട്. ഇതിന് തർജിഅ എന്നാണ് പറയുക. പക്ഷേ ഇന്ന് പലർക്കും അതറിയില്ല. ഇത്രയും പ്രശസ്തമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവമാണ്. ഹദീസ് ലോകത്ത് അതിനെപ്പറ്റി യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ റബീഉൽ അവ്വൽ പരിപാടിയുടെ സമയത്ത് മത്സരങ്ങൾ സംഘടിപ്പിച്ച കൂട്ടത്തിൽ ബാങ്ക് മത്സരം സംഘടിപ്പിച്ചിരുന്നു. എൻ്റെ ഓർമ്മ 13 യോഗ്യരായ ആളുകൾ അന്ന് ബാങ്ക് മത്സരത്തിൽ പങ്കെടുത്തു. ബാങ്ക് മത്സരത്തിൽ 13 ആളുകൾ പങ്കെടുത്തിട്ട് ഒരാൾ പോലും തെർജിഅ ചൊല്ലിയില്ല, ഒറ്റൊരാൾ പോലും. അപ്പൊ എന്താ പറഞ്ഞത്? നന്നായി അത്യാവശ്യം ബാങ്ക് വിളിക്കാൻ അറിയുന്ന നമ്മളെ ഷാഫി മദ്ഹബുകാരായ ആളുകൾ പോലും
എന്ത് ചെയ്യുന്നില്ല? തർജ്ജയെ ചെയ്യുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായി കൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ പറയേ എന്ന് കൽപ്പിച്ച കാര്യമാണ്. ഫർളാണ്ടതാണ്, പക്ഷെ ഫർള് എന്ന് പറയുന്നില്ല, മുഅക്കദായ സുന്നത്താണ്. ഇന്ന് ഷാഫി മദ്ഹബുകാരായ നമ്മൾ പോലും അത് ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടെ മദ്ഹബ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രയും സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം നമ്മൾ പതുക്കെ പറഞ്ഞാൽ മതിയല്ലോ. കേൾക്കുന്നവർക്കും ഇത് സുന്നത്തുണ്ട്, പറയുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും സുന്നത്തുണ്ട്. അത് കേട്ടോളന്നില്ല, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കേട്ടാൽ മതി നാല് വട്ടം. അത് കേട്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്നതിന് മുമ്പ് കേൾക്കുന്നവരും തന്നെ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് രണ്ടീച്ച പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഉറക്കെ പറയാം, അതിനും ജവാബ് പറയാം. അല്ലെ, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹദൂർ റളിയല്ലാഹു തആല തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഭാഗിൽ അവിടെ നിന്ന് പറയാൻ കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അതാ ഹദീസ് അതവിടെ അടിച്ചിട്ട്, അത് വളരെ വ്യക്തമാണ്, അത് ബുഖാരിയിൽ മുസ്ലിം എല്ലാം ഉണ്ട്, വളരെ പ്രശസ്തമായ ഹദീസ. ഇതാണ് ഊന്നി പറയാൻ കാരണം, നമ്മളെ നാട്ടിൽ ഉൾപ്പെടെ ഇന്ന് മുഅദ്ദിനീങ്ങൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു. അറിയാത്തതിന്റെ പേരിലായിരിക്കാം. എല്ലാവരും നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനത്തെ വിചാരിക്കരുത്. എല്ലാ സുന്നത്തുകളും പാലിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ധാരാളം ധാരാളം ആളുകളുണ്ട്, അവരെന്നും അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ചെറുപ്പക്കാരായ പലരും ഇന്ന് അറിവില്ലായ്മയുടെ പേരിലോ ശ്രദ്ധക്കുറവിന്റെ പേരിലോ അത് ഒഴിവാക്കുന്നുണ്ട്. അത് പെയ്യരുത് എന്ന നിലക്ക് ഉണർത്തുക മാത്രമാണ്, അല്ലാതെ ആരെയും ആക്ഷേപിച്ചതായി വിചാരിക്കരുത്. 14. അൽ ഇൽതിഫാത്തു യമീനൻ, വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൽ. വശിമാരൻ, ഇടത് ഭാഗത്തേക്കും. എവിടെ? ഫിൽ ഹയ്യാലത്തൈൻ, രണ്ട് ഹയ്യാലകളിൽ. ഹയ്യാല സ്വലാ, ഹയ്യാല സ്വലാ എന്നിടത്തും ഹയ്യാലൽ ഫലാ, ഹയ്യാലൽ ഫലാഹ് എന്നിടത്തും. യമീനൻ മറത്തൻ, കണ്ടോ, ഒരു പ്രാവശ്യം ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ വലത് ഭാഗത്തേക്കും, അതുപോലെ തന്നെ ഒരു പ്രാവശ്യമാനൻ മറത്തൻ, ഒരു പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക്. ഫി മറത്തയിൽ ഫലാഹി, ഹയ്യാലൽ ഫലാഹ് എന്ന്. ഹയ്യാലൽ ഫലാ എന്ന് പറയുന്നവർ വരെ ഉണ്ട്. ഇതൊന്നും നമ്മളെ ചില ആളുകൾ ശമ്പളം കുറച്ച് ആദായം കിട്ടുന്നുള്ള ആൾക്ക് ആരും പിടിച്ചിട്ട് അതിനാക്കുമ്പോളായി പ്രശ്നം പറ്റുന്നത്. ഹയ്യാലൽ ഫലാ എന്നേ, ഫലാ എന്ന് പറഞ്ഞാൽ മൈതാനിക്ക് വരീന്ന് ഈ അർത്ഥം. പറയേണ്ട എന്താ? ഹയ്യാലൽ ഫലാഹ്, ആ ഹ ശരിക്ക് വഖ്ഫ് ചെയ്യുന്ന സമയത്ത് ഹ തന്നെ വേണം, ഹ ആയി പോകരുത്. ഹ ആയി പോയാൽ ഹയ്യാലൽ ഫലാഹ് ആയാൽ ഫലാത്ത് എന്ന ഹാത്തായി മാറും. ഹാത്തായി മാറിയെന്താ, ആരും ആളും മനുഷ്യന്മാരും ഇല്ലാത്ത മൈതാനിക്ക് വരി എന്തിനാ തല്ലൂടാനാ? അതല്ല, ഹയ്യാലൽ ഫലാഹ് ഹ തന്നെ വേണം. അതേ സമയത്തോ ചില ആളുകൾ കേൾക്കാം ഹയ്യാല സ്വലാത്ത് അത്ത് എന്ന് കേൾക്കിപ്പിക്ക പതുക്കെ, അത് പാടില്ല. ഹാത്താന്റെ മേൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാഇന്റെ ശബ്ദം തന്നെ കേൾക്കുന്നുണ്ട്, അവിടെ താഇന്റെ ശബ്ദം വരാനേ പാടില്ല, തെറ്റാ. അങ്ങനെയുണ്ട്. ഓക്കെ, അന്നത്തെ തജ്വീദിന്റെ ഇൽമ് വളരെ കുറഞ്ഞു പോയി ജനങ്ങളിൽ, അതുകൊണ്ട് പറ്റുന്ന തകരാറാ. സ്വലാത്ത് ഹാത്താ ആണ്, അതിമേൽ വഖഫ് ചെയ്യുമ്പോൾ സലാ ഹാ ആയിട്ട് വരണം. ഫലാഹ് ഹാ ആണ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫലാഹ് ഹാ ആവാൻ പാടില്ല, അർത്ഥം തന്നെ മാറും, ബാങ്ക് സഹിയാകാതെ വരും. ആട്ടെ, അങ്ങനെ അവെന്താക്കുക, നേരെ ഖിബ്ലയിലെ അഭിമുഖമായി നിന്നുകൊണ്ട് തുടങ്ങുക. ഈ സ്വലാഹ് എന്ന് പറയുമ്പോഴേക്ക് വലത് ഭാഗത്തേക്ക് മുഖം, എന്നിട്ട് വലത് ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞുകൊണ്ട് ഹയ്യാല സ്വലാ എന്ന് പറയണം. ചില ആളുകൾ എന്താ ചെയ്യാ വെച്ചാല് നേരെ ഖിബ്ലന്റെ നേരെ ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞിട്ട് വലത്തോട്ട് തിരിയും, എന്നിട്ട് നേരെ ഖിബ്ലന്റെ നേരെ പിന്നെയും കൊണ്ടുവന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഹയ്യാല സ്വലാ. അങ്ങനെയല്ല വേണ്ടത്. ഹയ്യാല സ്വലാ എന്ന് ആദ്യം തുടങ്ങുന്നത് ഖിബ്ലയുടെ നേരെ നിന്നും അവസാനിക്കുന്നത് വലതു ഭാഗം തിരിഞ്ഞുകൊണ്ട് പോകുക. രണ്ടാമത്തെ ആ വലതു ഭാഗം തിരിഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പൊ പിന്നെ ഒരു സ്കെയിൽ ഉണ്ടാവും, സ്പീക്കറിന്റെ ചുവട്ടുക്ക് കയറി നിന്നിട്ടാണല്ലോ അപ്പൊ വല്ല വാങ്ക് കൊടുക്കല്. അപ്പോ വലത്തോട്ട് തിരിഞ്ഞാല് സ്പീക്കറിന്റെ ചുവട്ടുന്ന് കുറച്ച് പോകൂലേ, അതത്ര മതി. സുന്നത്തായ രീതി അങ്ങനെയാണ്. അതുപോലെ രണ്ടാമത് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് ഖിബ്ലയുടെ നേരെ നിന്നാകുക.
ഫലാഹ് എന്ന് ഹ ഉച്ചരിക്കുന്ന സമയത്ത് ഇടതുവശത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കണം. എന്നിട്ട് ആ ഇടതുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വേണം ഹയ്യ അൽ ഫലാഹ് എന്ന് രണ്ടാമത് പറയാൻ. അല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് മൈക്ക് ടീമിലേക്ക് മുന്നിടലോ ഒന്നും അല്ല ഉദ്ദേശം, മൈക്കിന്റെ നേരെ തൊള്ളന്റെ നേർക്കായിക്കോട്ടെ എന്നുള്ള നിലക്കിരിക്കും. അപ്പൊ വേണ്ടത് ഒറ്റ പ്രാവശ്യം തിരിയുക, എന്നിട്ട് രണ്ട് പ്രാവശ്യം ഹയ്യ അസ്സലാം പറയുക, അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ഇടതോട്ട് തിരിയുക, രണ്ട് പ്രാവശ്യം ഹയ്യ അൽ ഫലാഹ് പറയുക. തുടങ്ങേണ്ടത് ഖിബ്ലയുടെ നേരെ നിന്ന്, ഒന്നാമത്തെ പ്രാവശ്യം അവസാനിക്കേണ്ടത് ആദ്യത്തത് വലതുഭാഗത്ത്, രണ്ടാമത്തത് ഇടതുഭാഗത്ത്. ഇങ്ങനെ അത്തസ്വീബു 15. അത്തസ്വീബു ആവർത്തിച്ചു വിളിക്കൽ. തസ്വീബ് പണ്ടാരോ അർത്ഥം വെച്ച് കൂലിനെ പറയൽ, കൂലിനെ പറയൽ സവാബ് എന്നുള്ളതല്ല, സൗബ് തസ്വീബ് ആണ്. അഥവാ മടക്കുക, മടക്കി വിളിക്കുക, ആവർത്തിച്ചു വിളിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അത്തസ്വീബു ആവർത്തിച്ചു വിളിക്കുക എവിടെ? ലി അദാനൈ സുബഹിൻ മിഞ്ഞാന്നൊരാള് ഇഷ്കാലി ചോദിച്ചില്ലേ, സുബീന്റെ ഒന്നാമത്തെ ബാങ്കിന് അസ്സലാത്തു ഖൈറും മിനന്നവും എന്ന് പറയൽ സുന്നത്തുണ്ടോ എന്ന്? രണ്ടിലും ഒരുപോലെ സുന്നത്താണ് എന്നാ പറയുന്നത്. എന്നെ അത്തസ്വീബു, തസ്വീബ് ആവർത്തിച്ചു വിളിക്കുക എന്ന് പറയാം, അതായത് അസ്സലാത്തു ഖൈറും മിനന്നവും എന്ന് പറയുക, അതന്നെ അതിഞ്ഞ് പറയുന്നുണ്ട്. ലി അദാനൈ സുബഹിൻ, സുബഹിയുടെ രണ്ട് ബാങ്കുകൾക്കും, പാതിരാത്രിക്ക് ശേഷം വിളിക്കപ്പെടുന്ന ഒന്നാം ബാങ്കിനും അസ്സലാത്തു ഖൈറും മിനന്നവും എന്ന് പറയൽ സുന്നത്തുണ്ട്. വഖ്ത് പ്രവേശിച്ച സമയത്ത് കൊടുക്കുന്ന രണ്ടാമത്തെ ബാങ്കിനും അസ്സലാത്തു ഖൈറും മിനന്നവും എന്ന് പറയൽ സുന്നത്തുണ്ട്. രണ്ടിനും ഒരുപോലെ സുന്നത്ത് തന്നെ. വഹുവ ഈ തസ്വീബ് എന്നാൽ ഖൗലുഹു ബാങ്ക് വിളിക്കുന്നവൻ പറയലാണ്. ബഅദൽ ഹയ്യ അലതൈനി രണ്ട് ഹയ്യ അലകൾക്ക് ശേഷം, അഥവാ ഹയ്യ അൽ ഫലാഹ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അസ്സലാത്തു ഖൈറും മിനന്നൗമി എന്ന്, അസ്സലാത്തു ഖൈറും മിനന്നൗമി എന്നാണ് ഉള്ളത്. വഖഫ് ചെയ്യുമ്പോൾ ഖൈറും മിനന്നൗം എന്ന് സുക്കൂൻ കൊണ്ട് വഖഫ് ചെയ്യും. നിസ്കാരം ഉറക്കത്തേക്കാൾ ഖൈറാണ്. ഇതാണ് തസ്വീബ്. ഇത് ഒന്നാം ബാങ്കിലും സുന്നത്തുണ്ട്, രണ്ടാം ബാങ്കിലും സുന്നത്തുണ്ട്. പണ്ടൊരു ചങ്ങായി വന്ന് കണ്ട് ഇസ്കാലം വെച്ച് ആകെ ഭയങ്കര ഒച്ചപാടാക്കിയില്ലേ, അതായത് അസ്സലാത്തു ഖൈറുമിനന്നോമ് എന്ന് പറയല് നവീമാമ് വന്നതിന് ശേഷം നടപ്പിലായതാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടൊരു സാധു. ആരോ പറഞ്ഞു തെറ്റിച്ചത്, ഈ കാരെ അയാളെ കുറ്റം പറഞ്ഞിട്ടില്ല, മൗലവിമാര് പുള്ളി പറഞ്ഞു കൊടുക്കുന്നു തന്നെ. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖദീമായ കൗലിൽ, അതായത് ഇറാഖിൽ താമസിച്ചിരുന്ന കാലത്ത് അസ്സലാത്തു ഖൈറുമിനന്നോമ് എന്ന് സുന്നത്താണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ടഭിപ്രായമില്ല. അതിന്റെ കാരണം അന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ബാങ്കിനും ഇഖാമത്തിനും തെളിവായി അവലംബമാക്കിയത് ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ബാങ്കിനെയായിരുന്നു. ആ ബാങ്കിന്റെ റിവായത്തിൽ അസ്സലാത്തു ഖൈറുമിനന്നോമ എന്നുണ്ട്. അങ്ങനെ ഖദീമായ ഖൗല, അഥവാ ഇറാഖിൽ താമസിച്ചിരുന്ന കാലത്ത് പറഞ്ഞ ഖദീമായ ഖൗല് അസ്സലാത്തു ഖൈറുമിനന്നോമ എന്നുണ്ട്. അതിന് കാരണം തെളിവ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും തെളിവായി ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവലംബമാക്കിയത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കിനെയാണ്, ആ ബാങ്കിൽ അതുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ മിസറിൽ താമസമാക്കിയ ശേഷം വന്ന പുതിയ കിതാബുകൾ, അതിനൊക്കെ ജദീദ് എന്നാ പറയാം, പുതിയ കിതാബുകൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു കൂടുതൽ പഠന വിധേയമാക്കിയപ്പോൾ അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന് ബാങ്കിന്റെ കലിമത്തുകൾ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നിട്ട് നേരിട്ട് പറഞ്ഞതല്ല, അത് തെറ്റായതുകൊണ്ടല്ല, പക്ഷേ അത് സ്വപ്നം കണ്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുകയും ചെയ്തതാണ്. എന്നാൽ മക്ക ഷെരീഫിലെ മുഅദ്ദിനായിരുന്ന അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹുവിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ബാങ്കാണ്. അപ്പൊ ബാങ്കിന് കൂടുതൽ അടിസ്ഥാനമാക്കാൻ നല്ലത്, ബാങ്കിനും ഇഖാമത്തിനും അടിസ്ഥാനമാക്കാൻ നല്ലത് അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നതുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ച സുബഹിന്റെ ബാങ്കിന്റെ റിവായത്തിൽ അസ്സലാത്തു ഖൈറും മിനന്നൗമി എന്നില്ല. അങ്ങനെ ഈ അടിസ്ഥാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ബാങ്കിൽ
സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗമി എന്ന് ഇല്ലാത്തത് കാരണം അത് പറയേണ്ടതില്ല, അത് വിദഅത്താണ് എന്ന് ഷാഫി ഇമാമു പറഞ്ഞു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ ഇതേ ഹദീസിന്റെ പരമ്പരകൾ പരിശോധിച്ചപ്പോൾ വളരെ പ്രബലമായ സർവസ്വീകാര്യമായ പരമ്പരയിലൂടെ അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന റിവായത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യലൽ ഫലാഹിന്റെ ശേഷം അസ്സലാത്തു ഖൈറു മിനൻ നൗമി, അസ്സലാത്തു ഖൈറു മിനൻ നൗമി എന്ന് രണ്ട് പ്രാവശ്യം പറയണം എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുമുള്ള പ്രശസ്തമായ സർവസ്വീകാര്യമായ പരമ്പരയിലൂടെ ലഭിക്കുന്ന ഹദീസ് ലഭിച്ചു. ഉടനെ ഇമാം ഷാഫി അവരൊക്കെ തെളിവിന്റെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളെപ്പോലെ വാശിക്ക് വേണ്ടി എന്തെങ്കിലും ഇപ്പോഴത്തെ വഹാബികൾ പറയുമ്പോൾ പറയുന്നവരല്ല, സത്യം ബോധ്യപ്പെട്ടാൽ തെളിവുകൾ ലഭിച്ചാൽ അത് അംഗീകരിക്കുന്നവരാണ്. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിൽ വെച്ച് തന്നെ ഉടനെ പറഞ്ഞു, ശരിക്ക് അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്ക് തന്നെയാണ് അടിസ്ഥാനം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അതിൽ സുബഹിന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് സുന്നത്താകുന്നു. മനസ്സിലായോ? ഇപ്പൊ മൂന്ന് അഭിപ്രായം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് വരാൻ കാരണം അടിസ്ഥാനപരമായി ഖദീമായ ഖൗലിൽ ഇറാഖിൽ താമസിച്ചിരുന്ന സമയത്ത് അസ്സലാത്തു ഖൈറു മിനൻ നൗം സുന്നത്തുണ്ട് എന്ന് പറയാൻ കാരണം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്ക് അടിസ്ഥാനമാക്കിയിട്ട് അതിലതുണ്ട് എന്ന നിലക്ക. ജദീദായ അഥവാ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് രണ്ട് ഖൗലി വരാൻ കാരണം, ഒരു ഖൗലിൽ അത് ബിദഅത്താണ് എന്നും മറ്റൊരു ഖൗലിൽ അത് സുന്നത്താണ് എന്നും പറയാൻ കാരണം ഹദീസിന്റെ വ്യത്യസ്ത റിവായത്തുകൾ വന്നപ്പോൾ ആദ്യം ലഭിച്ച റിവായത്തിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് ഇല്ല. അങ്ങനെ വന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബാങ്കിൽ അത് ഇല്ല എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ട് അത് ബിദഅത്താണെന്ന് പറഞ്ഞു. പക്ഷേ കൂടുതൽ പഠന വിധേയമാക്കിയപ്പോൾ കൂടുതൽ സഹീഹായ സർവസ്വീകാര്യമായ പരമ്പരയിൽ അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ സുബഹിന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സ്ഥിരപ്പെട്ടപ്പോൾ സുന്നത്താണെന്ന്. പിന്നെ അവിടെ നബി ഇമാമു വന്നുകാണ്ട് സുന്നത്തുണ്ടാക്കിയല്ല, ഷാഫി ഇമാമിന്റെ ഖദീമായ കൗലും സുന്നത്താണ്, ജദീദായ കൗലും സുന്നത്താണ്. മനസ്സിലായില്ലേ? ആട്ടെ. 16. അൻ യഖ്റഅ ബൈന അദാനി വൽ ഇഖാമത്തി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഓതൽ സുന്നത്താണ്. ആയത്തുൽ കുർസിയെ, ആയത്തുൽ കുർസിയിൽ നേരെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടക്ക് ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ്. 17. തഹീറുൽ ഇഖാമത്തി, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇഖാമത്ത് വിളിക്കുന്നതിനെ പിന്തിക്കൽ സുന്നത്തുണ്ട്. ബി ഖദരി മാ യുജ്തമഉ നാസു, ജനങ്ങളൊന്ന് ഒരുമിച്ച് കൂടാൻ ആവശ്യമായ അത്ര സമയം, ആ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോ 10 മിനിറ്റ് എത്തിയാൽ മതിയോ, ചിലപ്പോ കാമണിക്കൂർ എത്തിയാൽ മതിയോ, ചിലപ്പോ 25 മിനിറ്റ്. ആ ചുറ്റുവട്ടത്ത് സാധാരണ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പുറപ്പെട്ട് പള്ളിയിലെത്തി ജമാഅത്തിൽ പങ്കെടുക്കാൻ ആവശ്യമാവുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു സമയം, അത്രയും താമസിപ്പിച്ചതിന് ശേഷം ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. എവിടെ ഒഴിച്ച്? ഇല്ലാ ഫിൽ മഗ്‌രിബി, മഗ്‌രിബിൽ ഒഴിച്ച്. മഗ്‌രിബിൽ അങ്ങനെ പ്രത്യേകം പിന്തിക്കൽ സുന്നത്തില്ല. സംഗതി വഖ്ത് ഖളാ ആവുകയില്ലെങ്കിൽ പോലും മഗ്‌രിബ് നിസ്കാരത്തിന്റെ ഉത്തമമായ സമയം, അതിന് പറയാം മുഖ്താറായ വഖ്ത് എന്ന, ഉത്തമമായ സമയം ബാങ്ക് വിളിച്ചത് മുതൽ 7 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയം വരെ മുഖ്താറായ വഖ്തുള്ളൂ. അതായത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്തിട്ട് മഗ്‌രിബും നിസ്കരിച്ചു, പിന്നെ അതിന്റെ ശേഷം മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തു, അങ്ങനെ 7 റക്അത്ത് നിസ്കരിക്കേണ്ട സമയം കഴിഞ്ഞാൽ മുഖ്താറായ വഖ്ത് കഴിയും. അപ്പൊ മുഖ്താറായ വഖ്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ മറ്റ് വഖ്തുകളെ പോലെ സാധാരണ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പരിസരത്തിൽ നിന്നിട്ട് എത്താൻ വേണ്ടി കാത്തിരിക്കാതെ തന്നെ ഇഖാമത്ത് കൊടുക്കാം. ബാക്കിയുള്ളതിനൊക്കെ പിന്തിക്കൽ സുന്നത്തുണ്ട്. 18. അയ്യക്കൂനൽ മുഖീമു, ഇഖാമത്ത് വിളിക്കുന്നവൻ ആയിരിക്കുക, ഹുൽ മുഅദ്ദിൻ, അയാൾ മുഅദ്ദിൻ തന്നെ ആയിരിക്കുക. എന്നിട്ട് ബാങ്ക് ആരാണോ വിളിച്ചത് അദ്ദേഹം തന്നെ ഇഖാമത്തും വിളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, ഇല്ലെങ്കിൽ അയാളെ സംബന്ധത്തോടു കൂടിയാകുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് യാത്ര പോകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സ്ഥലത്തില്ല. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുദായി
ഗോത്രക്കാരനായ ഒരു സഹാബി അടുത്തുണ്ട്, നല്ല ശബ്ദമുള്ള, അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അദ്ദേഹം ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിച്ച് സുന്നത്തുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കാനായപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്ഥലത്തെത്തി. താൻ ഇഖാമത്ത് കൊടുക്കാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ഇഖാമത്ത് കൊടുക്കാനായിട്ടില്ല. ഗോത്രക്കാരനാണ് ബാങ്ക് വിളിച്ചത്, ആ ബാങ്ക് വിളിച്ച ആള് തന്നെ ഇഖാമത്ത് കൊടുക്കട്ടെ. അപ്പൊ അതൊരു പ്രത്യേക സുന്നത്താ, ബാങ്ക് വിളിച്ച വ്യക്തി തന്നെ ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. ഇനി മറ്റൊരാൾ കൊടുത്തു നല്ലി തെറ്റുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല, അതാണ് സുന്നത്തായ രീതി. അതുപോലെ 19 വിളിക്കൽ ആയിരിക്കുക ബാങ്ക് വിളിച്ച സ്ഥലത്തല്ലാതെ, ഒന്ന് സ്ഥലം മാറി നിൽക്കുക, ബാങ്ക് വിളിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറി നിന്ന് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇഖാമത്ത് കൊടുക്കുക. കാരണം എന്താ, ഈ സ്ഥലവും കൂടി അയാൾക്ക് അനുകൂലമായിട്ട് സാക്ഷിക്കും. നമ്മളില്ലേ ഫർദ് സ്കരിച്ചോടത്തുനിന്നൊന്ന് മാറി നിന്നിട്ട് കുറച്ച് ഇപ്പുറത്തുനിന്ന് സുന്നത്ത് സ്കരിക്കണം എന്ന് പറയുന്നത്, എന്ത് അതിന്റെ കാരണം എന്താ, ഈ രണ്ട് സ്ഥലവും അവന് സാക്ഷി നിൽക്കും. എന്നതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് വിളിച്ചാൽ ആ നിന്ന നിപ്പിന്റെ ആ സ്ഥലത്ത് നിന്നല്ല, കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി നിന്നിട്ട് ഇഖാമത്ത് വിളിക്കുക. എന്നാ രണ്ട് സ്ഥലവും അയാൾക്ക് അനുകൂലമായിട്ട് സാക്ഷി എന്നുള്ളൂ. അതുകൊണ്ട് 20 ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അവർക്ക് ചരിത്രപരമായി കുറെ പഴയ കാലത്തുള്ള മുഅദ്ദിനീങ്ങളും മുഖീമീങ്ങളും ഒക്കെ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ എന്നും പറയുമായിരുന്നു. പക്ഷേ ഈ വഹാബി ഫിത്ന വന്നതിന് ശേഷം അവരത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ശീലിച്ചു പോയ പഴയ മുഅദ്ദിനീങ്ങൾ ആവർത്തിച്ചത് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരുപാട് മുഅദ്ദിനീങ്ങളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സലാത്തിനോടുള്ള മഹബത്താ പോയി. ആട്ടെ, ഞാൻ പൈക്ക് കടന്നിരുന്നില്ല, വിഷയം മാറുന്നു. ഏതായാലും ഇഖാമത്തിന് മുമ്പ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഖാമത്ത് തുടങ്ങുക. പിന്നെ 21 അസ്സലാത്തു വസ്സലാമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. എപ്പോഴും ബാദഹുമാ, ബാങ്കിന് ശേഷവും ഇഖാമത്തിന് ശേഷവും. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. മറ്റ് ഇഖാമത്തിന് മുമ്പാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇഖാമത്തിന് മുമ്പും ശേഷവും ഉണ്ട്, ബാങ്കിന്റെ ശേഷവും. എന്നിട്ട് സുമ്മ ദുആഉ ബിൽ മൗസൂരി, പിന്നീട് ഹദീസിൽ വന്ന ആ ദുആ ചെയ്യുക. ദുആക്ക് ഇവിടെ പറയുന്നുണ്ട്, ഹദീസിൽ വന്ന ദുആ ചെയ്യുക. അതിന്റെ മുമ്പ് എന്ത് വേണം? അപ്പോ ചില ആളുകൾ അറിയാതെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ ഹാദീ ദാവത്തി താമ തുടങ്ങും. അങ്ങനെയല്ല വേണ്ടത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന മുഹമ്മദ് വബാരിക് വസല്ലിം എന്ന് സ്വലാത്തും സലാമും പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദീ ദാവത്തി താമ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ നേരെ അല്ലാഹു റബ്ബ ഹാദി ദൈവത്തി താമയിലേക്ക് കടക്കുകയല്ല വേണ്ടത്. ആദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഇതൊക്കെ ഇപ്പൊ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവരെ പറ്റിയാ പറഞ്ഞു. എന്നാവത്തു വസ്സലാമു, ഇതേ പറഞ്ഞ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താക്കപ്പെടും. വദ്വാഉ, ശേഷം പറയുന്ന ദുആവും സുന്നത്താക്കപ്പെടും. ലിസ്സാമിഇ അയ്ദൻ, ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നവർക്ക് സുന്നത്താണെന്നാണല്ലോ നാം പറഞ്ഞത്. അതിന്റെ പുറമെ കേൾക്കുന്നവർക്കും അത് സുന്നത്തുണ്ട്. അതായത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്വലാത്തും സലാമും ചൊല്ലലും, പിന്നെ ദുആ ചെയ്യലും. ഇഖാമത്ത് കൊടുത്തതിന് ശേഷം സ്വലാത്തും സലാമും ചൊല്ലലും, ദുആ ചെയ്യലും. ബാങ്ക് വിളിച്ചവനും ഇഖാമത്ത് വിളിച്ചവനും അവർക്കും സുന്നത്തുണ്ട്, അത് കേട്ടവർക്കും സുന്നത്തുണ്ട്. ദുആ അവിടെ പറഞ്ഞു കാണും, നിർത്താം നമുക്ക്, തീരൂല, സുന്നത്ത് കുറേയുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും ശേഷം തിവാത്ത് ചെയ്യപ്പെട്ടതായ ദുആ എന്താണത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മതി വസ്സലാത്തിൽ ഖായിമതി ആതി മുഹമ്മദനിൽ വസീലത്ത വൽ ഫദീലത്ത വദ്ദറജത റഫീഅത്ത വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ഷഫാഅതുഹു യൗമൽ ഖിയാമതി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്നതാണ്. ഒക്കെ കുട്ടികൾക്ക് വരെ കിട്ടും, അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുമ്മ പഠിച്ചവനെ,
റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി, ഈ പരിപൂർണമായ വിളിയുടെ രക്ഷിതാവായ അള്ളാഹു ഈ പരിപൂർണമായ വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കും ഇഖാമത്തും. വസ്വലാത്തിൽ ഖായിമത്തി, ഈ നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിന്റെയും, റബ്ബാവുന്ന അള്ളാഹുവേ ആത്തി മുഹമ്മദൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ നൽകേണമേ, അൽ വസീല വൽ ഫദീല, അത് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന മഹത്തായ രണ്ട് സ്ഥാനങ്ങളാണ്. രസന്റെ വിഷയം വ്യതിചലിച്ചു പോകുന്നു പേടിച്ചിട്ട. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾക്ക് ബറക്കത്തുണ്ട് എന്ന് പറയുന്നത് പോയത്താണെന്ന് അറിഞ്ഞാണ്ട് ഒരു മൗലവി പറയുന്നുണ്ട്. നമ്മളോട് പറഞ്ഞത് നബി തങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി ദ്വാരക്കാൻ, അള്ളാഹു മുബാരിക്കല മുഹമ്മദിമാരാലി മുഹമ്മദിനാഥ ബർക്കത്ത് ചെയ്യാനെന്ന് നമ്മൾ ദ്വാരക്ക. അപ്പൊ ഈ സാധു മനസ്സിലാക്കി നമ്മളെ ദ്വാ ഇല്ല, ഞാൻ ബർക്കത്തില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇടങ്ങേറായി കുത്തിരിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും ഒന്നാണ് ദ്വാരന്ന് കിട്ടിയാൽ നബി തങ്ങൾ രക്ഷപ്പെട്ടു, അപ്പൊ കുറച്ച് ബർക്കത്ത് നബിക്ക് അങ്ങോട്ട് കിട്ടും നമ്മളെ നിന്ന്, അല്ലാതെ നമ്മക്ക് നബി തങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ബർക്കത്തൊന്നും കിട്ടാനില്ല എന്ന് ആ സാധു മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീലയും ഫദീലയും ഒന്നും കിട്ടൂല, നമ്മളൊന്ന് ദ്വാരന്ന് കിട്ടിയാൽ നബിതങ്ങൾ രക്ഷപ്പെടും, നബിതങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചില സാധനങ്ങൾ. ഇസ്ലാമിന്റെ അലിഫ് ബാ ജവിരല്ലാത്ത പൊട്ട ജാഹിരിയങ്ങൾ, യഥാർത്ഥത്തിൽ അള്ളാഹു തആല വഅദ ചെയ്തതാണ് ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീല എന്നെയും ഫദീല എന്നെയും സ്ഥാനം അള്ളാഹു തആല വഅദ ചെയ്തതാണ്. അതെന്തായാലും അള്ളാഹുത്തല കൊടുക്കും, അള്ളാഹുത്തല ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീഅാദ്, അള്ളാഹുത്തല ഒരിക്കലും വാഗ്ദാനം ലംഘിക്കില്ല. എന്നാ പിന്നെ നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? അതാണ് പ്രശ്നം. നമ്മൾ ചോദിക്കുന്നത് അത് മുഖേന നമുക്ക് ഇനി തങ്ങളുടെ ഷഫായത്ത് കിട്ടും. ടോർച്ചിക്ക് അല്ല, കണ്ണാടിക്ക് ടോർച്ചടിക്കും പോലെയാണ് അർത്ഥം. കണ്ണാടിക്ക് ടോർച്ചടിച്ചാല് നമ്മൾ അങ്ങോട്ട് അടിക്കുന്ന ടോർച്ചിന്റെ ലൈറ്റിന്റെ ഇരട്ടി ലൈറ്റ് ഇങ്ങോട്ട് കിട്ടും, അല്ലാതെ കണ്ണാടിക്ക് കണ്ണു കാണാൻ വേണ്ടിയിട്ടല്ല കണ്ണാടിക്ക് ടോർച്ചടിക്കുന്നത്. കണ്ണാടിയിലേക്ക് അടിക്കുന്ന ലൈറ്റ് കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ്. എന്നതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതും സലാമ് ചൊല്ലുന്നതും ബറക്കത്തിന് ചോദിക്കുന്നതും വസീല ഫദീല ചോദിക്കുന്നതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളത് ചോദിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല എന്ന് വെച്ചിട്ടല്ല, അള്ളാഹു ആ സ്ഥാനം കൊടുത്തവരാണ് എന്നതിനെ അംഗീകരിച്ച് പറയുകയും അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആ ബഹുമാനം കാരണം നാളെ ഷഫാഅത്ത് ലഭിക്കാൻ സബബാവുകയും ചെയ്യുക എന്നതാണ്. അട്ടെ ഞാൻ നീട്ടി പറയുന്നില്ല. ഉന്നതമായ പദവിയെയും തങ്ങളെ നീ നിയോഗിക്കണമേ, മഖാമം മഹ്മൂദ സ്തുതിക്കപ്പെട്ടതായ സ്ഥാനത്ത്, അല്ലദീ വഅത്തഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്തതായ മഖാമു മഹ്മൂദ് നീ നൽകണം. ഈ മഖാമു മഹ്മൂദിന് ഒരു പൊട്ടത്തരം, നാളെ മഹ്ശറിൽ അറശ് കൊണ്ടുവരും അത്രേ, എന്നിട്ട് ഈ അറശിന്റെ മുകളിൽ ഈറ്റങ്ങളുടെ ദൈവം കുത്തിരിക്കും. അപ്പൊ ദൈവം ഇമ്മ അറച്ചുണ്ടാവും, നാല് പേരലിന്റെ സ്ഥലം മാത്രം ഇവുണ്ടാകാറ്. ആ സ്ഥലത്ത് മുഹമ്മദ് നബിനെ ഇരുത്തും. അതാണ് ഇപ്പൊ ഈ മഖാമു മഹ്മൂദ് എന്നാ ഈ പൊട്ടൻ ജാതികൾ പറയുന്നത്. നിങ്ങളെ ഇടയിൽ പറയുന്നില്ല അറിഞ്ഞത്, അതാണ് ഓല ദീന്. അള്ളാഹു തആല അർശുമലിയുടെ കുത്തിരിക്കുമ്പോ അർശുകൾ നിറച്ചുണ്ടാവും, എന്നിട്ട് നാല് വിരലിന്റെ സ്ഥലം. പക്ഷെ അവിടെ ഒരു ഇഷ്കാലുണ്ട്, അത് നിങ്ങൾ ചോദിക്കരുത്, ഇവിടെ അതേ ചോദ്യം ഇല്ലാന്ന്. ഈ ഇരിക്കണ പടച്ചോന്റെ കൈന്റെ വിരലിനാണോ നാല് വിരൽ, അതാ മുഹമ്മദ് നബിന്റെ നാല് വിരലിനാണോ? പടച്ചോന്റെ വിരലിന് നാല് വിരലാണെങ്കിൽ ഈ അർശ് നിറച്ചുള്ള പടച്ചോന്റെ വിരൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ദുന്യാവും ആ ഭൂമി ആകാശം ഒന്നായിട്ട് കൂടി തന്നെ ഉണ്ടാവും. അവിടെ മുഹമ്മദ് നബി ഉത്തരക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അതല്ല, ഇനി മുഹമ്മദ് നബിന്റെ നാല് വിരലാണെങ്കിലോ ഇടങ്ങേറി ഉടിച്ചിരുത്തി, കാരണം നാല് പേരില് വീതിയുള്ള ഒരു ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ്. ഏതായാലും വഹാബികളെ ദീൻ അങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ അതല്ല മഖാമു മഹ്മൂദ് എന്ന് പറഞ്ഞാൽ ഷഫാഅത്തുൽ ഉമമ എന്ന് പറയുന്ന വിചാരണയ്ക്ക് വേണ്ടി സൃഷ്ടികളെ മുഴുവനും എടുക്കാൻ വേണ്ടിയിട്ട് അർശിന്റെ കീഴിൽ സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തതിനു ശേഷം തലയുയർത്താനും തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഷഫാഅത്ത് ചെയ്തോളൂ സ്വീകരിക്കപ്പെടാം എന്ന് പറയുകയും ചെയ്യുന്ന ഈ ഒരു ഷഫാഅത്തുൽ ഉമമ, ഇതാണ് മഖാമു മഹ്മൂദ്. ഇത് എനിക്ക് വസീല ചോദിച്ചാൽ അവരിന് ഷഫാഅത്ത് തിരപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഈ ദുആ. ആട്ടെ, ഇനി പറയട്ടെ, വർസുഖന അല്ലാഹുവെ ഞങ്ങൾക്ക് നീ നൽകണമേ ഷഫാഅത്തുഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിനെ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹ്, ഇന്നക ലാ തുഖ്ലിഫുൽ മീഅാദ്, നീ വാഗ്ദാനം ചെയ്ത ഒരു കാര്യത്തിനും വിപരീതം വരില്ലല്ലോ എന്ന്.
എന്നാ ഇതിന്റെ തെളിവ് അറിയണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ഹീന യസ്മഉ നിദാ, ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞു, അല്ലാഹുമ്മ പടച്ചവനെ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി, ഈ താമായിരിക്കുന്ന വിളിയുടെ ഉടമസ്ഥനായിരിക്കുന്ന അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, ഈ നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിന്റെയും ഉടമയായിരിക്കുന്ന റബ്ബാവുന്ന അല്ലാഹുവേ, ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല, وَبَعَثَهُ مَقَامًا مَحْمُودًا الَّذِي وَعَدْتَ നീ വാദ ചെയ്തതായിരിക്കുന്ന മക്കാമും മഹമൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ നിയോഗിക്കണമേ എന്ന് ഒരാൾ ചൊല്ലിയാൽ, ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് അവന് ഇറങ്ങിക്കഴിഞ്ഞു, ഹലാലായി എന്നല്ല, ഇറങ്ങിക്കഴിഞ്ഞു, സ്ഥിരപ്പെട്ടു എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ആ സന്ദർഭത്തിനനുസരിച്ച് വർസുഖ്ന ഷഫാഅത്ത് യൗമൽ ഖിയാമ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇനി പ്രത്യേകം ചില സുന്നത്തുള്ള കാര്യങ്ങൾ സുബ്ഹിന്റെ ഔഡി വായിച്ച സമയം അങ്ങെത്തിന്. അമരി കുറച്ചുകൂടി ഉണ്ട്. ഇനി മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ബാങ്കിന് ശേഷം പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങൾ, പിന്നെ ബാങ്കുമായി സുന്ന ഇഖാമത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ, പിന്നെ ബാങ്കും ഇഖാമത്തും കേൾക്കുന്നതിന്റെ മര്യാദകൾ, കേട്ടവൻ ചെയ്യേണ്ട മര്യാദകളൊക്കെയാണ് ഇനി തുടർന്ന് പറയാനുള്ളത്. അതവിടെ വെച്ചോട്ടെ, സമയം ഒന്ന് കുറച്ച് അധികമായി, ഏതായാലും ഒരു തലക്കിൽ എത്തിക്കോട്ടെ സുന്നത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഫിഖ്ഹിയായ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ സംശയ നിവാരണമായിട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പഠിക്കാനും അത് നല്ലത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് സ്വാലിഹീങ്ങളോടൊന്നിച്ച് നാളെ പരലോകത്തൊരുമിച്ച് കൂടാനും ഇഹ പര ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിനും വിജയത്തിനുമാകാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഒരു ചോദ്യം. ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ മുതൽ വർസുഖ്നാ ഷഫാഅത്തു യൗമൽ ഖിയാമ വരെ, ഇന്ന കലാത്ത കുലിഫുൽ മിയാദ് വരെയുള്ള ദുആയിൽ ചില ആളുകൾ ദുആരക്കുന്ന കാണാം, വഅത്ത ഇന്ന കലാത്ത കുലിഫുൽ മിയാദ് വർസുഖ്നാ ഷഫാഅത്തു എന്ന് ദുആരക്കുന്നത് കാണുന്നില്ല. അതിന്റെ ഒരു വിശദീകരണം ഉസ്താദ് തന്നാൽ വളരെ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് ഓരോ പ്രത്യേക ചാൻസുകളുണ്ട്, ലക്കുകൾ, അത് ഉപയോഗപ്പെടുത്താൻ ഭാഗ്യമില്ലാത്ത ചില ദൗർഭാഗ്യ വിധിക്കപ്പെട്ട ഭാഗ്യദോഷികളായ ചില ആളുകളുണ്ട്, അവരാണ് അത് ഉപയോഗപ്പെടുത്താത്തത്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീല ഫളീല ദർജസ്തു റഫിയ മഖാമ മഹ്മൂദ് ചോദിച്ചാൽ എന്റെ ഷഫാഅത്ത് അവന് ഇറങ്ങിക്കഴിഞ്ഞു, സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഈമാൻ കെട്ടി സലാമത്തായി മരണപ്പെട്ടെങ്കിലേ ഷഫാഅത്ത് കിട്ടൂ. അപ്പൊ ആ നിലക്ക്, ഷഫാഅത്തിന് അർഹമാവുന്ന നിലക്ക് ഈമാൻ കിട്ടി മരണപ്പെടാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാനും വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ ആണ്. ആ ദുആ പാടില്ല എന്ന് ഇവര് പറയലുണ്ടല്ലെങ്കിൽ തന്നെ നബിയോട് ചോദിക്കാൻ പാടില്ല ഷഫാഅത്ത്, അള്ളാഹിനോടേ ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ എന്താണുള്ളത്, ശരിക്കും അള്ളാഹിനോടാ ചോദിച്ച്. അപ്പൊ അവര് അള്ളാഹിനോടും ചോദിക്കൂല, അതുപോലെ നബിനോടും ചോദിക്കൂല, ഷഫാഅത്ത് ചോദിക്കാൻ പാടില്ല. കാരണം അവരെ കിബിറന്മാരാ, കിബിർ എന്താണ്, അവിടെ ഒരാളെ ഷഫാഅത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഏ അവനാൻ ചെയ്തു തന്നെ നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ എമ്പാടും മതി, അത്യാവശ്യം നമ്മളെ കാര്യത്തിന് മാത്രമൊക്കെ നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ ഒരാളെ റെക്കമെൻഡിന്റെ ആവശ്യമൊന്നും ഇല്ല, അതുകൊണ്ട് നേരിട്ടും ചോദിക്കണ്ട, അള്ളാഹിനോടും ചോദിക്കണ്ട എന്ന കിബിറാണത്, അല്ലാത്തില്ല കിബിർ. അതായ സമയത്ത് നമ്മൾ മോമിനീങ്ങളായ ആളുകള് എത്ര കണ്ട് ഈമാനും സ്വാലിഹായ അമലും ഉണ്ടോ അത്ര കണ്ട് അവർക്ക് പേടിയും ഭയവും കൂടുകയ്യ.
അപ്പൊ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഷഫാഅത്ത് ലഭിക്കാൻ അർഹമാവുന്ന നിലക്ക് ഈമാൻ സലാമത്താക്കി എന്നെ നീ മരിപ്പിച്ചു തരണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറപ്പിച്ച് നിർത്തി മൂവിനായ നിലക്ക് എന്നെ നീ മഫാത്താക്കി തരണേ അർച്ചോനെ, എങ്കിലല്ലേ നിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഷഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടാൻ അർഹമാക്കുന്ന നിലക്ക് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി ആക്കബത്ത് നന്നാക്കി മരിപ്പിച്ചു തരണേ എന്നാണ് അതിന്റെ ഉദ്ദേശം. അത് ഹാവി ചോദിക്കാൻ പാടില്ലല്ലോ, ചോദിച്ചാ പിന്നെ വല്ല കഥയുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഉസ്താദ്. എൻ്റെ ചോദ്യം, ഈ യാത്ര ഇന്നലെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞിരുന്നു യാത്ര പുറപ്പെട്ടവൻ്റെ ബാക്കിൽ നിന്ന് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ടോ എന്ന്. അത് കിബ്ലാക്ക് മുന്നിട്ടായിരിക്കൽ സുന്നത്തുണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഇപ്പോൾ ഹയ്യാല സ്വലാഹ് എന്ന് രണ്ട് കിബ്ലാക്കും കിബ്ല തുടങ്ങിയിട്ട് വലത്തെ ഭാഗത്ത് തീരുന്നുള്ളൂ, രണ്ടാമത്തെ ബാങ്ക് അവിടെ നിന്ന് തുടങ്ങും ഹയ്യാല സ്വലാഹ് എന്ന് രണ്ടാമത്തെ തുടങ്ങുമ്പോൾ വലത്തെ ഭാഗത്ത് നിന്ന് കിബ്ലാക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് കിബ്ലാക്ക് മുഴുവൻ ആ സ്ഥലത്തേക്ക് എത്തേണ്ടത് എങ്ങനെയെന്നത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. ഖിബിലയിൽ നിന്ന് ഒരിക്കലും തെറ്റുന്നില്ല, മുഖം ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് തുടങ്ങുക, എന്നിട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞ് രണ്ടാമത്തത് വലതുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നെഞ്ഞ് തെറ്റാൻ പാടില്ല, നെഞ്ഞ് ഖിബിലന്റെ നേരെ തന്നെയായിട്ട് മുഖം വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് രണ്ടാമത്തത് പറയുക. എന്നതുപോലെ ഹയ്യാലൽ ഫലാഹ് തുടങ്ങുന്ന സമയത്ത് ഖിബിലയുടെ നേരെ മുഖമാക്കുകയും ഫലാഹ് അവസാനിക്കുന്ന സമയത്ത് ഇടതുവശത്തേക്ക് തിരിയുകയും ആ ഇടതുവശത്ത് നിന്ന് രണ്ടാമത്തെ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുകയും ചെയ്യുക. മറ്റേത് ആദ്യം ചോദിച്ച ചോദ്യം, യാത്രക്കാരന്റെ പിന്നിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഖിബിലക്ക് മുന്നിടയിൽ പ്രത്യേകം സുന്നത്തുണ്ടോ? അത് ഞാൻ കണ്ടിട്ടില്ല. സുന്നത്ത് ബാങ്ക് കൊടുത്തും നിർബന്ധം ഏതായാലും ഇല്ലല്ലോ. പറ്റുമെങ്കിൽ ഖിബിലക്ക് മുന്നിട, ഇല്ലെങ്കിൽ ഇയാൾ പോകുന്നതിന്റെ ബാക്കിലാവുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് വെച്ചാൽ അതിന്റെ ബാക്കിൽ നിന്നാകണമല്ലോ. അപ്പൊ അവിടെ ഇവർക്ക് പ്രത്യേകം മുന്നിടണം എന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഓർപ്പിച്ച് പറയാൻ കഴിയില്ല. ആ മുകളിൽ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ കൈ പോകി ചോദിക്കണം, അയാൾ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളൊന്ന് താഴെ ഇറക്കിയച്ചാളി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അവിടെ മുകളിൽ നിന്നിട്ട് താഴെയുള്ളവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കണ്ടല്ലോ. മൈക്ക് നേരത്തെ കൈവക്കി വെച്ച് ആളെവിടെയെങ്കിലും പോയിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ മൈക്ക് കിട്ടാത്തത് കൊണ്ടാകാം. രണ്ടാളൊന്ന് ഏതായാലും ഒന്നിരിക്കല് അയാൾ മൈക്ക് എടുക്കുക, അല്ലെങ്കിൽ അയാളെ മെല്ലെ താഴെ ഇരുത്തുക, പിന്നെ സൗകര്യം പോലെ പിന്നെ വന്നോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ് പറഞ്ഞ ആളത്തെ ആളായിരുന്നു ഞാൻ ഡി സി ആയി പോയതാണ്. എൻ്റെ ചോദ്യം, ഈ നോമ്പ് കലാവ് വീട്ടിലെ ആളുകൾ കുറേ കലാവ് വീട്ടുണ്ടാവും ചിലപ്പോൾ, അങ്ങനെ നോമ്പ് കലാവ് വീട്ടുമ്പോൾ ഓരോ വർഷത്തിനനുസരിച്ച് മുദ്ദ് വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട്. ആ മുദ്ദ് എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് നോമ്പ് നോൽക്കുന്നതിന് മുമ്പോ ശേഷമോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അത് ഓരോ ദിവസത്തെ നോമ്പിൻ്റെയും അന്നാന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ഒരു മുദ്ദിൽ കുറഞ്ഞ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല. ഒന്നിലധികം മുദ്ദ് ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഒന്നിലധികം കൊടുക്കുമ്പോൾ അരയും കാലുമായിട്ട് മുദ്ദ് തിരിയാതിരിക്കുക. കലാ വീട്ടുമ്പോൾ ഒന്നിച്ച് എത്ര ദിവസം ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നിച്ച് കൊടുക്കുന്നതുകൊണ്ടും വിരോധമില്ല, അല്ലെങ്കിൽ ഓരോ ദിവസത്തിന് അങ്ങനെ കൊടുക്കുന്നാലും വിരോധമില്ല, നോറ്റ് കഴിഞ്ഞിട്ട് അവസാനം ഒന്നിച്ച് കൊടുത്താലും വിരോധമില്ല. കാരണം കലാ വീട്ടുകയാണല്ലോ. കലാ ആയതോടുകൂടി കൊല്ലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഈ സ്ഥിരപ്പെട്ടത് പിന്നെ ഒന്നിച്ച് മുങ്കൂർ കൊടുക്കുക. മുങ്കൂർ എന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ തന്നെ എല്ലാം ഫുള്ളാണ്ട് മുദ്ദ് കൊടുത്തു. അതല്ലെങ്കിൽ ഓരോ ദിവസം നോൽക്കുമ്പോൾ അതാത് ദിവസത്തിനുള്ളത് കൊടുത്തു, അല്ലെങ്കിൽ എല്ലാം ഫുള്ള് നോറ്റി കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് കൊടുത്തു. എങ്ങനെ കൊടുത്താലും വിരോധമല്ല. പക്ഷേ ഒരു മുദ്ദ് കുറയാൻ പാടില്ല ഒരാൾക്ക്. അപ്പോൾ ഒന്നര, രണ്ടര എന്നുള്ള ഈ അര വരാതെ
ഒരു മുത്ത് കൊടുത്താലും വേണ്ടില്ല, പത്ത് മുത്ത് കൊടുത്താലും വേണ്ടില്ല, പക്ഷേ വാങ്ങി കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളായിരിക്കണം. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളു. ഇപ്പൊ ഈ മരണം നോമ്പ് കവാളുള്ള ആൾക്ക് മുദ് നിർബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ അയാൾ നോമ്പ് വീട്ടാൻ സൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നോമ്പ് വീട്ടിയില്ല, മുദ്ദും കൊടുത്തില്ല. ആ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ മുദ് അയാളുടെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് കൊടുക്കൽ നിർബന്ധമാകുമോ? ആ കൊടുക്കണം, നിർബന്ധം തന്നെ. സ്വത്തുണ്ടെങ്കിൽ, ഇയാൾക്ക് സ്വത്തുണ്ട്, അനന്തര സ്വത്തുണ്ടെങ്കിൽ ഈ മുദ്ദു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതേ ഓരിയാക്കാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ട് സർ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, വിദാഇന്റെ തവാഫ് റിയാദിന്റെ ഒരാൾ വന്നു, അതായത് മക്കയും വിട്ട് വന്ന് റിയാദിൽ വന്നു, റിയാദിന്റെ ഒരാൾ ഉദാഹരണത്തിന്, എന്നാൽ അയാൾ എന്താണ് ഇനി പരിഹാരം? ഇത് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചെയ്തില്ലെങ്കിൽ ധാരവരാക്ക് വേണ്ടി ചോദിക്കുകയാണ് ഞാൻ. കേൾക്കുന്നു. വദാഇന്റെ തവാഫ് ചെയ്യാതെ ഒരാൾ മക്ക ശരീഫിൽ നിന്നും ഉംറയോ മറ്റോ നിർവഹിച്ചുകൊണ്ടോ അല്ലാതെയോ മക്കത്തുനിന്ന് പോന്നു, തവാഫുൽ വദാഇ നിർവഹിക്കാതെ, അങ്ങനെ റിയാദ് പോലെയുള്ള ദൂരദിക്കുകൾ എത്തി, എന്നാൽ അയാൾ എന്ത് ചെയ്യണം? അയാള് വാജിബാത്തിൽപ്പെട്ട, ഒരു വാജിബ് നഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ ഹറാം തന്നെയാണ്, അറിയാതെയാണെങ്കിൽ ഹറാമിന് ചോദിച്ചിട്ടുണ്ടാവൂല. ഹറാമാണെങ്കിൽ പിന്നെ അതിന് അള്ളാഹുവിനോട് പുറുക്കലിനെ തേടണം, തെറ്റാണല്ലോ. അറിയാതെ സംഭവിച്ചൊക്കെയാണെങ്കിൽ ഹറാമില്ല, എങ്കിലും അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും മീഖാത്ത് രണ്ട് പറഹരേക്കാൾ ദൂരം ഉള്ള സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഇനി അയാള് സാമ്പത്തികമായി കഴിവുള്ള ആളാണെങ്കിൽ ഒരാടിനെ അറുത്ത് ഫിദിയ കൊടുക്കണം, മക്കത്ത് ചെയ്യുമാണത്. അപ്പൊ സ്വന്തം വന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളോട് ചെയ്യിക്കുക. അതിന് സാമ്പത്തികമായി കഴിവില്ലാത്ത ആളാണെങ്കിൽ 3, 7, 10 നോമ്പ് നോൽക്കണം. ഇതാണ് ഷാഫി മദ്ഹബ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഒരു കുട്ടി മരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വിധി എന്താണ്? അതിനെ സാധാരണത്തെ പോലെ കഫൻ ചെയ്യേ, കുളിപ്പിക്കുക, അതുപോലെ നിസ്കരിക്കുക, അതിന് വല്ല പേര് വിളിക്കുക, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. പ്രസവത്തിലല്ല, ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഡോക്ടർ വിധി മരിച്ചിരുന്ന വിധി എഴുതിയ ഒരു കുട്ടിയെ. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബില് ഇമാമിങ്ങൾ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു വിഷയമാണിത്. അത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ബാക്കിയുള്ളതിലൊന്നും തർക്കമില്ല. അതായത് മനുഷ്യരൂപം ആയിട്ടുണ്ടോ എങ്കിൽ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടുകൂടി 4 മാസം പൂർത്തിയായതിനു ശേഷമാണ് കുട്ടി ജനിക്കുന്നത് എങ്കിൽ പേരിടുകൽ സുന്നത്തും ഉണ്ട്. മനസ്സിലായില്ലേ? കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം, അത് 3 മുജൂബ്. 4 മാസം പൂർത്തിയായ ഇതിനു ശേഷമാണ് കുട്ടി മരിച്ച് പ്രസവിക്കപ്പെട്ടതെങ്കിൽ പേരിടുകയും വേണം. എന്നാൽ 6 മാസം കഴിഞ്ഞ് പിന്നീട് മരണപ്പെട്ട് കുട്ടിയാണെങ്കിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായ പ്രകാരം മയ്യിത്ത് നിസ്കാരവും ഉൾപ്പെടെ സാധാരണ ഒരു മനുഷ്യന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം, മറമാടണം, പേരിടുകയും സുന്നത്തുമാണ്. എന്നാൽ ഇമാം ഇബ്നു ഹജറുൽ ഐതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിൽ ജനിക്കുന്ന സമയത്ത് ജീവന്റെ വല്ല അടയാളവും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിസ്കരിച്ചാൽ മതി, അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലാ? ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് നിസ്കാരത്തിനെ പറ്റി മാത്രമാണ്. പേരിടൽ വേണം, കുളിപ്പിക്കണം,
കഫൻ ചെയ്യണം, മറമാടണം ഒക്കെ വേണം. 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാം വേണം, പേരിടണം. 4 മാസത്തിന് മുമ്പാണ് മനുഷ്യരൂപം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പേരിട്ടോളണമെന്നില്ല, എന്നാലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടണം. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഷാഫി മദ്ഹബ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ അധികവും ഇമാം ഇബ്രാഹിം ഹൈത്തമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കൽ ജീവുള്ള കുട്ടിക്ക് മതി, അല്ലാത്ത വേണ്ട, പേരിട്ടാ മതി. ബാങ്ക് വിളിക്കുക, കുട്ടീനെ ചവിട്ടിൽ ബാങ്ക് വിളിക്കണം, മെക്കാമത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവൻ ഉണ്ടെങ്കിലേ വേണ്ടു. ജനിക്കുമ്പം മരണപ്പെട്ട് ഇട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഏതായാലും വേണ്ട. പക്ഷേ ഇവിടെ നിസ്കാരത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. നിസ്കാരത്തിൽ ഇബ്നു ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അഭിപ്രായമാണ്. നമ്മൾ കേരളത്തിൽ, കാരണം കേരളത്തിൽ ഇസ്ലാമിന്റെ ഇൽമ് പ്രചരിച്ചത് അധികവും മഖ്ദൂമിങ്ങൾ വഴിയാണല്ലോ. ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ, ഇബ്നു ഹൈതമി തങ്ങളുടെ ശിഷ്യനാണ്. അതുകൊണ്ട് ആ അഭിപ്രായത്തിനാണ് നമ്മുടെ മലബാറിലൊക്കെ മുൻഗണന എന്നതുകൊണ്ട് ജനിക്കുമ്പോൾ ജീവന്റെ വല്ല അടയാളവും കാണുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിസ്കരിക്കണ്ട. പക്ഷേ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലും ഒക്കെ വേണം, പേരിടും വേണം. 4 മാസത്തിന് ശേഷമുള്ളതാണെങ്കിൽ, എന്നാൽ സൂക്ഷ്മതക്ക് വേണമെങ്കിൽ റംലി ഇമാമിന്റെ അഭിപ്രായം എടുത്തിട്ട് 6 മാസം പൂർത്തിയായതിനു ശേഷം മരണപ്പെട്ട കുട്ടിയാണ് ജനിച്ചത് എങ്കിൽ നിസ്കാരവും വേണം എന്നാണ് റംലി ഇമാമിന്റെ അഭിപ്രായം. അപ്പം സൂക്ഷ്മതക്ക് വേണ്ടി അത് ചെയ്താൽ നല്ലതാണ്. സുന്നത്ത് നിസ്കാരത്തിന് ഒരു സ്ഥലത്ത് നിസ്കരിച്ച രണ്ടാമത്തെ നിസ്കാരത്തിന് സ്ഥലം മാറണം സുന്നത്താണ് മുസ്താ പറഞ്ഞല്ലോ, അത് തറാവീഹ് നിസ്കരിക്കുമ്പോ ആ സുന്നത്ത് ഉണ്ടോ ഇല്ലേ? സുന്നത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ അങ്ങനെ പ്രത്യേകം മാറിക്കൊള്ളണം എന്നവിടെയും കണ്ടിട്ടില്ല. കാരണം അത് പല റക്കാത്തുകൾ ഉണ്ടെങ്കിലും നിസ്കാരം ഒന്ന് തന്നെ ആയതുകൊണ്ടാവാം. അതുപോലെ തന്നെ തറാവീഹിന് മാത്രമല്ല, വിത്ർ, ദുഹ പോലെയുള്ള ഒരു നിസ്കാരം കൂടുതൽ റക്കാത്തുകൾ ഉണ്ടാവുകയും 2 റക്കാത്തുകളിൽ സലാം ഇട്ടപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് മാറി നിൽക്കേണ്ടതായി പറഞ്ഞതായി ഇമാമിങ്ങൾ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പൊ അതിൽ പെട്ടതാണ് തറാവീഹ്. തറാവീഹ് എന്ന നിസ്കാരം 2 റക്കാത്ത് നിസ്കരിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ വിത്ർ എന്ന നിസ്കാരം ഒറ്റയായി 11 നിസ്കരിക്കുന്നതാണല്ലോ. ദുഹ എന്ന നിസ്കാരം ഇരട്ടയായിട്ട് 12 വരെ നിസ്കരിക്കാവുന്നതാണല്ലോ. ഇങ്ങനെ വരുമ്പം ഓരോ 2 റക്അത്തിനും മാറി 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 നിൽക്കുന്നത് സുന്നത്താണെന്ന് കണ്ടിട്ടില്ല. അതേസമയത്ത് ഒരു നിസ്കാരം നിസ്കരിച്ച്, ഉദാഹരണം പറഞ്ഞാൽ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് അവിടെ നിന്ന് മാറി ഇന്ന് ദുഹർ നിസ്കരിച്ചു, എന്നിട്ട് അവിടെ നിന്ന് മാറി ഇന്നിട്ട് ദുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു, ഇങ്ങനെ വ്യത്യസ്ത സുന്നത്തുകളാവുമ്പോൾ സ്ഥലം മാറൽ സുന്നത്തുണ്ട്. ഒരേ സുന്നത്ത് നിസ്കാരം തന്നെ ഒന്നിലധികം സലാമിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ പ്രത്യേകം മാറി നിൽക്കണം എന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാറണ്ടെന്നും പറയുന്നില്ല, മാറണം എന്നും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകം ഒരു നിസ്കാരം തന്നെ ഒന്നിലധികം സലാമിലൂടെ കൂടുതൽ റക്അത്ത് നിസ്കരിക്കുന്ന ഈ ദുഹ, വിത്ർ, അതുപോലെ തന്നെ തറാവീഹ് പോലെയുള്ള നിസ്കാരങ്ങളാണെങ്കിൽ അതിന് മാറി മാറി നിൽക്കൽ പ്രത്യേകം സുന്നത്തുള്ളതായി കണ്ടിട്ടില്ല. ഒരു സംശയം ചോദിക്കട്ടെ, ഒരാൾ വുളു എടുക്കാന് നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, എന്നിട്ട് അവൻ 2 വഖ്ത് നിസ്കരിച്ചു, അതായത് ലുഹറും നിസ്കരിച്ചു, പിന്നെ അസറിന്റെ സമയപ്പോ അസറും നിസ്കരിച്ചു, അപ്പോൾ ആ നിസ്കാരം സഹിയാവുമോ? അതഞ്ഞ് ലുഹറ് കള്ളാവ് കിട്ടേണ്ടതുണ്ടോ? എന്താണ് വിധി? അസ്സലാമലൈക്കും. അതെ അതെ, നിയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്, അതായത് ഓർമ്മണ്ട്, പിന്നെ തിരിഞ്ഞു നിയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടു, എന്നാൽ ആ നിസ്കാരം മടക്കണം, മടക്കി നിസ്കരിക്കണം. വഖ്തിലുള്ളത് കളായി പോയ വഖ്ത് കഴിഞ്ഞു പോയത് കള കിട്ടും വേണം. അതെ, അതേസമയത്ത് സംശയമാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ പൊതു കൊടുക്കുമ്പോൾ അല്ല, നിയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ എന്ന് വെറും ഒരു സംശയം മാത്രമാണ്, എന്നാൽ പിന്നെ അതിന് പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് ഉറപ്പാണ് സംഗതി, ഞാൻ ഒതു കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തിരുന്നില്ല എന്ന കാര്യം പിന്നീട് അവൻ ഉറപ്പായിട്ട് ബോധ്യപ്പെട്ടു, എന്നാൽ ഒതു സഹിയായിട്ടില്ല, ഒതു സഹിയാകാൻ നിസ്കാരം സഹിയായിട്ടില്ല, അപ്പം അടക്കി നിസ്കരിക്കണം എന്ന് തന്നെ.
വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അടുത്തോളം നോക്ക് മൈക്ക്, മൈക്ക് എടുക്കുക, അടുത്ത അറിഞ്ഞു കൊടുത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്ക് ചോദിക്കാൻ, ഇന്നത്തെ ഇന്നത്തെ പിന്നെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഇഖാമത്ത് പ്രശ്നം തന്നെ. ഇപ്പോൾ പുര കൂടിയിരിക്കുന്ന സമയത്ത് കണ്ണൂർ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്, എൻ്റെ മൂന്നാല് ചാഷന്മാർ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ വീടിൻ്റെ നാല് സൈഡിൽ നാലാൾ നിന്നിട്ട് അതേ ടൈമിന് തന്നെ ബാങ്ക് കൊടുക്കുക, ഒരു കൂട്ട ബാങ്ക്. അതായത് സുബൈൻ്റെ അതേ ടൈമിന് വീടിൻ്റെ നാല് ഭാഗത്ത് നിന്നിട്ട് നാലാൾ ബാങ്ക് കൊടുക്കുക. അതുപോലെ കണ്ണൂർ ഭാഗത്തിൻ്റെ ചില ഭാഗത്തുണ്ട് ഇരുപത്തി പിന്നെ റമദാൻ 25 രാവിലെ, പ്രത്യേകിച്ച് മാട്ടൂലൊരു മൂന്നാല് മഹലിൽ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്, അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ 25 റമദാൻ 25 രാവിന് ഇഷാക്ക് ശേഷം ഒരു അര മണിക്കൂർ വെച്ച് സാധാ നമ്മളെ പിന്നെ നിസ്കാരത്തിനുള്ള ബാങ്ക് പോലെ തന്നെ മൈക്കിൽ പള്ളിയിൽ നിന്ന് ഒരു അര മണിക്കൂർ വെച്ചൊരു 10 രൂപ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതിന് വലിയ പിന്നെ അന്ന് ഞാൻ ഉസ്താദ്മാരോട് ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ആദത്തായിട്ട് നടന്നു വരുന്നതെന്നാണ് പറഞ്ഞത് ഉസ്താദിനോട് ചോദിച്ച സമയത്ത്. അതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ, അല്ലെങ്കിൽ അത് പിന്നെ ഒരു സുന്നത്തുള്ളതാണോ, അതല്ല ഇനി അത് പിന്നെ വീട് കൂടി പിന്നെ കൂടിയിരുന്ന സമയത്ത് അത് ഇത് പിന്നെ ഇബ്ലീസിന്റെ ഷെറർ അകറ്റാൻ വേണ്ടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഉസ്താദ് വിശദീകരിച്ചു തന്നായിരുന്നു ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബൈ വഖ്ത്തിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുന്നത്, പ്രത്യേകിച്ച് വീട്ടിൽ കൂടുന്ന സമയത്ത് നാല് മൂലയിൽ നിന്നും ചില ആളുകൾ കൊടുക്കുന്നുണ്ട്, അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താണ്, വഖ്ത്ത് കൃത്യം തന്നെയാണ്. വഖ്ത്ത് കൃത്യമായ സമയത്ത് ബാങ്ക് വിളിച്ചത്, ഒന്നിലധികം ആളുകൾ ബാങ്ക് വിളിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം ഷെയ്ത്താന്റെ ശരീരം അകറ്റലും ആയിരിക്കാം, എങ്കിലും അത് വഖ്ത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടും അതിനുശേഷം അവിടെ നിസ്കാരം നടക്കുന്നത് കൊണ്ടും വിരോധമില്ല. എന്നാലും ഒരാള് ബാങ്ക് വിളിക്കലാണ് അതിന്റെ സുന്നത്തായ രീതി. ഒരാള് ബാങ്ക് വിളിക്കുക, അത് ഒച്ചത്തിൽ കുടിക്കട്ടെ, ഒച്ചത്തിൽ തന്നെ ബാങ്ക് വിളിച്ചോട്ടെ, അതിന് കേടില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ശിഷാദിനെ അകറ്റാൻ കഴിയും. അതല്ലാതെ നാല് മൂലക്കുൾ നിന്നിട്ട് നാലാളൊപ്പം ബാങ്ക് കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സുന്നത്തില്ല. അതുകൊണ്ട് അപകടമൊന്നും പറ്റാനില്ല. കാരണം വഖ്ത്തിന്റെ സമയത്ത് തന്നെയാണ് വഖ്ത്തിന്റെ ബാങ്കായിട്ട് എണ്ണപ്പെടും, തന്നെയല്ല അവിടെ ജമാഅത്ത് നടക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നിലധികം ആളുകൾ ബാങ്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റ് ഹറാമും കറാത്തും ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ പ്രത്യേക സുന്നത്തില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞത് ആദത്തായി എന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യാൻ പാടില്ല, തെറ്റാ. അതായത് 25-ാം അന്ന് ഇഷാന്റെ ശേഷം അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുത്തു കൊടുക്കുക, അങ്ങനൊരു ബാങ്ക് ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? ഇല്ലാത്തൊരു ഇബാദത്ത് ഉണ്ടാക്കി തീർക്കാൻ പാടില്ല. അപ്പൊ അത് അംഗീകരിക്കാനുള്ള വകുപ്പൊന്നും എനിക്കറിയില്ല. ഞാരെങ്കിലും അങ്ങനെ കിതാബിൽ നിന്നിട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞതായി ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമല്ല, എന്റെ ശ്രദ്ധയിൽ എവിടെയും പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് ശരിയല്ല. ആദ്യം പറഞ്ഞത് വീട്ടിന് നാല് മൂലയൊന്നും കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെയും സുന്നത്തായ രീതി ഒരാള് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കലാണ്, അതാണ് സുന്നത്തായ രീതി. ഇനി മറ്റേ ചെയ്തുകൊണ്ട് തെറ്റ് ഹറാമും കറാത്തൊന്നും വരൂല. എന്നാൽ ഒരാൾ കൊടുത്ത് ആ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുന്ന രീതി, അതാണ് പിന്തുടരാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. നാട്ടിൽ നിന്ന് മുമ്പൊക്കെ വരുന്ന ആളുകള് ഇഹ്റാമില്ലാതെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി മദീന പോയിട്ട് അങ്ങനെ മദീനത്തുനിന്ന് ഒരാഴ്ച താമസിച്ച ശേഷം ഇഹ്റാമില് മക്കത്തേക്ക് വരുന്ന രീതിയിൽ പല ഗ്രൂപ്പുകളും കാണുന്നുണ്ട്. അതിന്റെ ഒരു വിധി ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. വരുന്ന ആളുകള് നാട്ടിൽ നിന്ന് വരുമ്പോൾ മിഹറാം ചെയ്യാതെ ജിദ്ദ എയർപോർട്ടിൽ വന്നിറങ്ങി നേരെ മദീനം പോകുന്നു, മക്കം പോകാതെ. എന്നിട്ട് മദീന സിയാറത്ത് പൂർത്തിയാക്കിയതിന് ശേഷം മക്ക ഷെരീഫിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു, അതിന് തെറ്റൊന്നുമില്ല. അതേസമയത്ത് ഇഹ്റാം ചെയ്യാതെ വന്ന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് മക്കത്തേക്ക് പോയി
ഉംറ നിർവഹിക്കാൻ പറ്റൂല, അത് തെറ്റാണ്. അത് മീഖാത്ത് നഷ്ടപ്പെടുകയും ഹറാമിന്റെ കുറ്റം വരികയും ഒക്കെ ചെയ്യും. അതേസമയത്ത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മക്കത്തേക്കല്ല ആൾ പോണത്, നേരെ മദീനത്തേക്കാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മദീനത്ത് പോയാൽ പിന്നെ തിരിച്ചു പോരുമ്പോ മദീനത്തെ മീഖാത്ത് നിഹ്റാൻ ചെയ്തു വരിക എന്ന് പറഞ്ഞ രീതി തെറ്റില്ലാത്ത രീതിയാണ്. ഇവിടെ തെറ്റ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇഹ്റാം ചെയ്യാതെ വരികയും എന്നിട്ട് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ജിദ്ദ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തു നിന്നോ ഇഹ്റാം ചെയ്തതിന് ശേഷം മക്കയിലേക്ക് പോയി ഉംറ നിർവഹിക്കുകയും ചെയ്യുന്ന രീതി തെറ്റാണ്. അതിൽ ഹറാമിന്റെ കുറ്റം വരുന്നതിന് കാരണം മീഖാത്ത് നിന്നിട്ട് നേരെ മീഖാത്ത് കൂടെ കടന്നു വന്ന് ഹറമിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ജിദ്ദയിലേക്ക് എത്തുന്നത്. അപ്പൊ മീഖാത്ത് വിട്ട് കടന്ന് ഇഹ്റാം ചെയ്യാതെ പോന്നു എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ല? പിന്നെ ഇത് എൻ്റെ എൻ്റെ ഒരു പിന്നെ ഒരു സുഹൃത്ത് ഇന്നലെ ചോദിച്ചായിരുന്നു എന്നോട്. ഒരു പിന്നെ ഞാനിപ്പോൾ ഷാർജ എന്നാണ് സംസാരിക്കുന്നത്. അബുദാബിയിലാണ് അയാൾക്ക് ഡെയിലി ജോലി ചെയ്യുന്നത്. ഷാർജ നിന്ന് ഡെയിലി അബുദാബിക്ക് പോകും. 150 കിലോമീറ്ററോളം അങ്ങോട്ടേക്ക് മാത്രം വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ്. അപ്പം ഡെയിലി ജമ്മാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ, ജമ്മും കസറാക്കിയിട്ട് ഡെയിലി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നറിയണം. പിന്നെ കസറാക്കാതെ തന്നെ ജമ്മാക്കി പാസറ് ലോറോ അസറോ ജമ്മാക്കുന്നാണെങ്കിൽ കസറാക്കാതെ തന്നെ നിസ്കരിക്കാൻ പറ്റുമെന്നുള്ളു, അതുകൂടെ ഒന്ന് പറഞ്ഞാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അത് രണ്ടും പറ്റും. അതായത് ഡെയിലി പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു നിശ്ചിത സ്ഥാന ലക്ഷ്യസ്ഥാനം അയാൾക്ക് ഉണ്ട്. 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരവുമുണ്ട്. ഹലാലായ ആവശ്യത്തിനുള്ള യാത്രയുമാണ്. അതുകൊണ്ട് ജമ്മു കസറു ആക്കാൻ അനുവദിക്കപ്പെടുന്ന ഷർത്തുകളൊക്കെ ഒത്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ജമ്മും കസറും ആക്കി നിസ്കരിക്കാം, യാതൊരു വിരോധവുമില്ല. ജമ്മു മാത്രമാക്കി കസറാക്കാതെ അങ്ങനെ നിസ്കരിക്കാം. അതായത് ദുഹറും 4 റക്അത്ത് നിസ്കരിച്ചു, അസറും 4 റക്അത്ത് നിസ്കരിച്ചു, രണ്ടാലൊന്നിന്റെ സമയത്ത്. മഗ്രിബ് 3 റക്അത്ത് നിസ്കരിക്കും എന്ന കൂട്ടത്തിൽ ഇഷാവും നിസ്കരിച്ചു 4 റക്അത്ത്. അങ്ങനെ ജമ്മു മാത്രമാക്കിയിട്ട് കസറാക്കാതെ നിസ്കരിക്കാം, വിരോധമല്ല. ഇനി കസറ് മാത്രമാക്കി പ്രധാനം ദുഹർ 2 റക്അത്ത് മാത്രം നിസ്കരിച്ചു ദുഹറിന്റെ സമയത്ത്, പിന്നെ അസർ 2 റക്അത്ത് അസറിന്റെ സമയത്ത് നിസ്കരിച്ചു. അങ്ങനെ കസർ മാത്രമാക്കിയിട്ട് ജമ്മാക്കാതെയും നിസ്കരിക്കാം. രണ്ടും ജായിസാണ്. വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാന്നർത്ഥം. അപ്പോ നിബന്ധന എന്താന്ന് വെച്ചാൽ, ഒരു 132 കിലോമീറ്റർ കുറയാത്ത യാത്ര വേണം. യാത്ര ഹലാലായിരിക്കണം. നിശ്ചിതമായ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. ഇതാണ് ഇപ്പം എൻ്റെ മെയിൻ ഷർത്തുകൾ. അത് പറഞ്ഞ ചോദ്യത്തിൽ ഉണ്ടല്ലോ, 150 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദൂരം ഉണ്ട് പറഞ്ഞു. അപ്പൊ ദൂരത്തിന് പിന്നെ ആണെങ്കിലോ ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനത്തേക്കാണ് അയാൾ പോണത്. ജോലി ആവശ്യാർത്ഥമായതുകൊണ്ട് ഹലാലായ ഒരു യാത്രയുമാണ്. അപ്പൊ എന്നും ഉണ്ടല്ലോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്നും ആവശ്യമെങ്കിൽ ജമ്മു കസറാക്ക. നിർബന്ധമല്ല കേട്ടോ. വേണമെങ്കിൽ ജമ്മു കസറാക്ക, വേണ്ടെങ്കിൽ ആക്കാതിരിക്കുകയും ചെയ്യാം. ആവശ്യമെങ്കിൽ ജമ്മാക്കിയിട്ട് സ്വന്തം നിസ്കരിച്ച് കസറാക്കാതെ ആവാം, കസർ മാത്രമാക്കിയിട്ട് ജമ്മാക്കാതെ ആവാം, ജമ്മും കസറും കൂടി ഒന്നിച്ചു ആവാം, ഓരോന്നും അതാതിന്റെ സമയത്ത് പൂർത്തിയാക്കിയിട്ട് അങ്ങനെയുമാവാം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ നിയമം നിർബന്ധമല്ല, അനുവദനീയമാണ്. അള്ളാഹു തആല ഹലാലാക്കി തന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. അതായത് യാത്രക്കാരൻ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, വിരോധമില്ല. ഓക്കെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. ഞാൻ ചോദിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? എസ് അടിക്കും. ഓക്കെ. ഞാൻ ചോദിക്കണ, വൈഫിന്റെ സ്വർണം എത്ര സ്വർണത്തിനാണ് സക്കാത്തുള്ളത്? പിന്നെ ധരിക്കുന്ന സ്വർണത്തിന് അല്ലെ, ധരിക്കാത്ത സ്വർണത്തിന് അതും, പിന്നെ അതോടൊപ്പം സക്കാത്തുണ്ടെങ്കിൽ അത് എത്രയാണെന്നും, അത് തങ്ങളെ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കാൻ പറ്റുമോ? തങ്ങൾ സക്കാത്തിന് അറിയാത്തുള്ള ആളാണ്, അപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. സുഹൃത്തിന് ശബ്ദം കുറച്ച് കുറവായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ കേട്ടിന്. അതായത് ഭാര്യയുടെ സ്വർണാഭരണത്തിന് സക്കാത്തുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്?
എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം, ആ കൊടുക്കുന്നത് സ്വന്തം പെങ്ങളുടെ കുട്ടിയുടെ കല്യാണത്തിനായിട്ടുണ്ട്, അവർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണ്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു സ്ത്രീയുടെ ആഭരണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമായ ആഭരണം എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് വുജൂബില്ല എന്നതാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. മനസ്സിലായോ? മറ്റ് ചില മദ്ഹബുകളിൽ അതിൽ വുജൂബുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു സ്ത്രീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതുമായ ആഭരണം അത് എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് വുജൂബില്ല എന്നാണ്. കഴിഞ്ഞല്ലോ, ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ സക്കാത്ത് വുജൂബില്ല. അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങളൊന്നും പിന്നെ ഉത്തരം അർഹിക്കുന്നില്ല. ഇതിന്റെ അനുബന്ധ ചോദ്യങ്ങളാണല്ലോ. ഉണ്ടെങ്കിൽ എത്രയെന്നാ? അതുണ്ടെങ്കിൽ ഇല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇല്ല. ഇനി വേറെ ഒരാൾ ഹനഫി മദ്ഹബുകാരനാണെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് ഉണ്ട്. ശുദ്ധമായ സ്വർണം, അതായത് അതിലുള്ള ചെമ്പ് കൂട്ട് കിഴിച്ചിട്ട് ശുദ്ധമായ സ്വർണം 85 ഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് വുജൂബാവും. അത് ഈ നമ്മൾ ഈ ആഭരണം 85 ഗ്രാം പോരട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ആഭരണം 85 ഗ്രാമിൽ ഒരു നിശ്ചിത പോയിന്റ് ചെമ്പ് കൂട്ടുന്നുണ്ട്, അത് കിഴിക്കണം. ശുദ്ധ സ്വർണം തന്നെ 85 ഗ്രാം വരണം, എന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സഹോദരിയുടെ മകളെ കൊടുക്കുന്നതിന് വിരോധമില്ല. അവൾ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ, കാരണം എന്താ, നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരല്ലാത്ത ആർക്ക് കൊടുത്താലും മതിയെന്ന. അപ്പൊ നമ്മളെ മംഗള മക്കൾക്ക് ചെലവ് കൊടുക്കേണ്ട കടമയൊന്നും നമുക്കില്ലല്ലോ. ആ കുട്ടിക്ക് വാപ്പുണ്ടാവുമല്ലോ, അവർ വേറെ കുടുംബക്കാരല്ലേ, നമ്മളെ മംഗള മോളാണെന്നല്ലേയുള്ളൂ. പക്ഷേ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അങ്ങനത്തെവർക്ക് കൊടുക്കലാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. പുറമക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അത് ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്തില്ല, എത്ര ഗ്രാം ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമായ ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ അനഫി മദ്ഹബിൽ വുജൂബുണ്ട്. അപ്പൊ ഈ ചോദിച്ച ആള് അനഫി മദ്ഹബുകാരനാണെങ്കിലോ? അങ്ങനെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കേട്ടിരിക്കുന്നവരിലും ഉണ്ടാവുമല്ലോ അനഫി മദ്ഹബുകാർ. അവരുടെ മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് വുജൂബ് ഉണ്ട് എന്ന് തന്നെയാണ്. അതിന് 85 ഗ്രാം ശുദ്ധ സ്വർണം വേണം. ഉണ്ടെങ്കിൽ അതിന് മേപ്പെട്ട് എത്ര ഉണ്ടെങ്കിലും വേണം. 85 ഗ്രാം ചുരുങ്ങിയത് നടത്തണം. അതിന് മേപ്പെട്ട് എത്ര ഉണ്ടെങ്കിലും, ഉദാഹരണം 100 പവൻ ആഭരണം ഉണ്ട് നൂട്ടിക്കോളി, എന്നാൽ ആ 100 പവന്റെ 2.5% സക്കാത്തായി കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള്, അതുപോലെ തന്നെ സഹോദരിമാരുടെ മക്കള് പോലത്തെവർക്ക് ഒക്കെ അവർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ, എന്റെ സംശയം, ഞാനും എന്റെ 2 സഹോദര സുഹൃത്തുക്കളും കൂടി അല്പസ്ഥലം വാങ്ങിച്ചു. അത് സ്ഥലം വാങ്ങിച്ചത് പൈസ കടം വാങ്ങിച്ചു വാങ്ങിയതാണ്. ആ സ്ഥലത്തിന് വർഷം തികയുമ്പോൾ കടം വീടുന്നതിന് മുമ്പായിട്ട് സക്കാത്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് റബി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഭൂമി കച്ചവടം എന്ന നിലക്ക് വാങ്ങിയതാണോ, അതല്ല നിങ്ങളൊരു സ്വത്ത്, വീടെടുക്കാനോ മറ്റാവശ്യത്തിനോ വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടോ നിങ്ങളുടെ സ്വത്തായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വാങ്ങിയത് എന്ന് ചോദ്യത്തിൽ പറഞ്ഞില്ല. അതായത് നിങ്ങളത് ഭൂമി കച്ചവടം എന്ന നിലക്ക് കടം വാങ്ങിയിട്ട് തന്നെയാണ് വെച്ചോളി. ഭൂമി കച്ചവടം, അത് വാങ്ങി നല്ലൊരു മാർക്കറ്റ് വില കിട്ടുകയാണെങ്കിൽ വിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലക്ക് ഭൂമി കച്ചവടം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിയത് എങ്കിൽ, നിങ്ങൾ കടം വാങ്ങിയിട്ട് വാങ്ങിയതാണെങ്കിലും നിങ്ങൾ വാങ്ങിയതോടെ മുതൽ ഒരു കൊല്ലം തികയുന്ന സമയത്ത് ഇപ്പോൾ ആ ഭൂമി എന്ത് വിലക്ക് വാങ്ങാനാകും എന്ന് ഭൂമി കച്ചവടവുമായി പരിചയമുള്ള 2 ആളുകളെ കാണിച്ച് വില നിശ്ചയിച്ച് ഇപ്പോൾ വരുന്ന വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കൽ വുജൂബാണ്. അതേസമയത്ത് കച്ചവട ആവശ്യാർത്ഥം വാങ്ങിയതല്ല നിങ്ങൾ, അത് വാങ്ങി അധ്വാനിച്ച് ആ കടമ്പ് കിട്ടിയാൽ ഒരു 10 സെന്റ് സ്ഥലം നമ്മൾ പേരിൽ ഇരിക്കട്ടെ, നാളെ ഒരു വീട് ഇരിക്കുകയെ, എന്തെങ്കിലും ഒരു വടക്കുള്ള ഒരു ഷോപ്പ് ഓർമ്മിക്കുക, എന്തെങ്കിലും ചെയ്യുക എന്ന നേരത്തെ നമ്മളൊരു സ്വത്തായി സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണെങ്കിൽ അതിന് സക്കാത്തില്ല. അപ്പോ കച്ചവട ആവശ്യാർത്ഥം വാങ്ങിയതാണോ അല്ല സ്വത്തായി സംരക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണോ എന്നറിയില്ല.
സ്വത്തായി സംരക്ഷിക്കാൻ വേണ്ടിയതാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല. വ്യാപാര ആവശ്യത്തിന് വേണ്ടി അങ്ങയാണെങ്കിൽ വില കെട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു ബാക്കി ചോദ്യമായിട്ട് വരാൻ ഉദ്ദേശിച്ചാണ്. നേരത്തെ ഞാൻ ചോദിച്ചൊരു സ്വർണം വൈഫിന്റെ 20-25% അവള് ഉപയോഗിക്കുന്നുള്ളു, ഇപ്പോ ബാക്കിയുള്ളതിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്ഥലം മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് ബാക്കി വിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് സക്കാത്ത് വരുമോ എന്നുള്ളതാണ് പിന്നെ സംശയിക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പൊ ഇപ്പോൾ അത് ആവശ്യം, അത് അവർ ഉപയോഗിക്കേണ്ട ആവശ്യം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ്. അതല്ല, അതിനിപ്പോ ഏതായാലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു പാകത്തിന് വിറ്റിട്ട് എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ഉദ്ദേശമായി. അപ്പോ ആ ഉദ്ദേശം വന്നോടെ മുതൽ പിന്നെ കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ നിയ്യത്ത്, അതായത് ഇത് വിറ്റിട്ട് ഇപ്പൊ അത്യാവശ്യം ഉപയോഗിക്കുന്ന 10-25 പവന് അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇനി ഉപയോഗിക്കാൻ ഉദ്ദേശമില്ല. അത് വിറ്റിട്ട് അതിന് പാകമുള്ള സ്വത്ത് എന്തെങ്കിലും വാങ്ങിയിട്ട് അതിന്റെ വരുമാനം കിട്ടും, ഇത് വെറുതെ ഇവിടെ മൂലക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല ഉദ്ദേശമാണ് നിങ്ങൾ ആ വിചാരിച്ചത്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം പിന്നെ ഒരു കൊല്ലം നിങ്ങളുടെ കൈവശം ഇരുന്നാൽ അപ്പോ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് ഈ തീരുമാനം നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചതിന് ശേഷം പിന്നൊരു കൊല്ലം പൂർത്തിയാണ്, അപ്പോഴേ സക്കാത്ത് വിജയമാവുള്ളൂ. മനസ്സിലായില്ലേ? ഏറ്റവും നല്ലതാണ് കാത്തുക്കണ്ട, കിട്ടുന്ന നല്ലൊരു വിലക്ക് വിറ്റിട്ട് എന്തെങ്കിലും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വാങ്ങിയിട്ടോളി. എന്നാലും ദുന്യാവിലും ഉപകാരപ്പെടും, ചിലപ്പോൾ നല്ല ആൾക്കാർ ഉപയോഗപ്പെടുത്തി ആഹ്റത്തിനും ഉപകാരപ്പെടും. മറ്റേ ഇത് കുറേ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്ത് കാര്യമാണല്ലോ? ആ സംസ്കാരം തന്നെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. 200 പവനും 250 പവനും 500 പവനും ഒക്കെ വാങ്ങിയിട്ട് വെറുതെ ബാങ്ക് ലോക്കറിലും അവിടെയും ഇവിടെയും കൊണ്ടുവച്ച് ഒന്ന് ഇതിന് ഫീസ് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ കഴിയില്ല. ഏതായാലും ഉപയോഗിക്കൂല, വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ വയ്യ, കാരണം എവിടെയും സേഫ്റ്റി അല്ല. എന്നിട്ട് ബാങ്ക് ലോക്കറിൽ കൊണ്ടു വെക്കുക, എന്നിട്ട് അതിന് വാടക കൊടുത്തുകൊണ്ട് എന്താണ് അതുകൊണ്ടൊക്കെ ഉള്ള കാര്യം? പണ്ട് പറയലുണ്ട്, ഭൂതത്തിൻ്റെ അടുത്ത് കുറേ പൊന്നുണ്ട്, ഭൂതത്തിനെ കൊണ്ടിട്ട് ഉപയോഗമില്ല, വേറുള്ളവർക്ക് അതുകൊണ്ട് ഫലപ്പെടില്ലായിരുന്നു എന്നതുപോലെയാണ്. അതൊക്കെ വിട്ടിട്ട് ഒരു 10-5 പവൻ ഇനി മേലെ തന്നെ ഒരു 10-20 പവന്റെ ആവരണം സ്ത്രീകൾ എന്നുള്ള അങ്ങനെയാണ് ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള കുറഞ്ഞത് വെക്കുക. ബാക്കി ആഭരണം വേണ്ട. ആ സംസ്കാരം തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ നാട്ടിലെ ദാരിദ്ര്യത്തിന് പരിഹാരമായി. അപ്പൊ അത് ഉള്ളൊരു വാങ്ങി വെച്ചു വരുന്നതൊക്കെ വേഗം വിറ്റിട്ട് എന്തെങ്കിലും വരുമാനമുള്ള ഒരു 2 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയിടുക, അതൊന്നും അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം എടുത്തിട്ട് അവിടെ നിന്ന് വാടക കിട്ടുന്ന വല്ലതും ഉണ്ടാക്കിയിടുക ചെയ്താൽ എന്തെങ്കിലും ഒരു പാലം കുട്ടിയെ കരിയാങ്ങ. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും പറഞ്ഞ ആ നിയ്യത്ത് വന്നതോടുകൂടി ഉപയോഗിക്കാനുള്ള കഴിഞ്ഞു. ആ പക്ഷെ ഇനി അവിടെ ഒരു കൊല്ലം നിൽക്കുമ്പോൾ ഒരു കൊല്ലം നമ്മുടെ സൂക്ഷിപ്പായിട്ട് സ്വർണം ഉണ്ട്, ആ സ്വർണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. അത് കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ. സ്സലാമു അലൈക്കും, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സാർ, ഒരു ചോദ്യം. ബാങ്കിൽ NRE കുറച്ച് പൈസ അയക്കുമ്പോൾ ഡ്രാഫ്റ്റ് അതിൽ പൈസ നിക്ഷേപിക്കാതെ ഡ്രാഫ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും 10-30 വർഷമായിട്ട്. അപ്പൊ അതിലവർ പിന്നെ ഇൻട്രസ്റ്റ് ചേർത്തിത് ഇതുവരെ അത് പിന്നെ എടുത്തിട്ടില്ല. അതെടുക്കാതെ തന്നെ നമ്മൾ സ്വന്തം പൈസ എടുത്തിട്ടാണ് ഇതുവരെ ഉപയോഗിക്കുന്നത്. ആ 10 വർഷമായിട്ടുള്ള ഇൻട്രസ്റ്റ് പൈസ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് അതിനെ പറ്റൊന്ന് വിശദീകരിച്ചാലും. അതൊരു ഹൈറും ബർക്കത്തും ഇല്ലാത്തൊരു പണമാണ്. അവിടെ ഇട്ടാലും ബുദ്ധിമുട്ട്, വാങ്ങിയാലും ബുദ്ധിമുട്ട്, രണ്ടായാലും ബുദ്ധിമുട്ടുള്ളതാ. പിന്നെ നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മൾക്ക് കാശ് അയക്കാൻ മറ്റൊരു വഴിയില്ല. അങ്ങനെ നിനക്ക് അയക്കുമ്പം വന്ന് കുറേശ്ശെ കുറേശ്ശായിട്ട് കൂടി വന്ന ചേറാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇട്ടാൽ അത് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മക്കത് വാങ്ങാൻ ഉപയോഗിക്കാനും തീരെ പാടില്ല. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുക, അല്ലാതെ ഒരു സൽക്രമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കുടുക്കിൽ നിന്നിട്ടും, ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള കുടുക്കാണ്, ഈ കുടുക്കിൽ നിന്നിട്ടും രക്ഷപ്പെട്ട് കിട്ടാനുള്ള മാർഗം എന്നുള്ള നിലക്ക് അത് വാങ്ങിയിട്ട് ഒരു വ്യക്തിക്കും ഉടമ വരാത്ത, എന്നാൽ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് അത് നല്ല മാർഗം.
ഒറ്റ വഴി അതിനുള്ളൂ. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ നാട്ടിലെ ആശുപത്രി വികസനം നടക്കുന്നു, അതിലേക്ക് സംഭാവന ചെയ്തു. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്കൂള് വികസനം നടക്കുന്നു, അതിലേക്ക് സംഭാവന ചെയ്തു. അതല്ലെങ്കിൽ നമ്മളെ ഒരു വഴി റോഡ് നന്നാക്കേണ്ടതോ ഒരു പാലം കെട്ടേണ്ടതോ ആവശ്യമുണ്ട്, അതിനുപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു പൊതു കക്കൂസ് നിർമ്മിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന്. എന്നാ ഒരാൾക്കും അതുകൊണ്ട് ഉടമയും വരൂല, എന്നാ എല്ലാവർക്കും ഉപകാരമുണ്ട്. അങ്ങനത്തെ എന്തിലേക്കെങ്കിലും ഉപയോഗിച്ചാൽ നമ്മൾ ആ കുറ്റത്തിന് ഒഴിവായി കിട്ടും. അതുകൊണ്ട് കൂലിയൊന്നും കിട്ടൂല, എന്നാൽ പോലും ഈ കുറ്റത്തിന് നമ്മൾ ഒഴിവായി കിട്ടും. അപ്പൊ അത് വാങ്ങുക, അവിടെ ഇട്ടേക്കണ്ട, അതിന് വാങ്ങുക. വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിച്ചോളൂ. പുതുതായി നമ്മുടെ നാട്ടിലൊരു ഹൈസ്കൂൾ ഉണ്ട്, കൂട്ടിക്കോളൂ. ഈ ഹൈസ്കൂളിന്റെ ലാബ്, ഈ ലാബിലേക്ക് എന്തോ കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട്, എന്നാ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു ആവശ്യമാണല്ലോ, അത് അതിന് നമ്മൾ ഈ കാശാണ്ട് ഉപയോഗിച്ചു. അതല്ലെങ്കിൽ സ്കൂളിന് ഒരു ഷെഡ് കെട്ടണം, സ്കൂൾ സ്ഥലം സൗകര്യപ്പെടുക, കുട്ടികൾക്ക് പുതിയ അഡ്മിഷൻ വന്ന് നോക്കുമ്പോൾ സൗകര്യമില്ല, അപ്പൊ അതിന് ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് ആ കാശ് ഉപയോഗപ്പെടുത്തി. നല്ലതാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യമാണല്ലോ. ഒരു പൊതുസ്ഥാപനമാണ്, ഒരാളെ ഉടമയിലുള്ളതല്ല. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന്, അതല്ലെങ്കിൽ നമ്മളെ സാധാരണ നടന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ്, അവിടെ ഒരു തോട് കിടക്കാണ്ട് അവിടെ എപ്പോഴും മരം കൊണ്ടോ അതുകൊണ്ടോ അതുകൊണ്ടോ ഒക്കെ പാലം കെട്ടി കൊടുക്കുകയാണ്, അപ്പോഴും പേടിയാ. എന്നാ ഇവിടെ ഒന്ന് കുറച്ച് സ്ഥലം രണ്ട് സൈഡും അപ്പുറം കെട്ടി നന്നാക്കി ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത ആളുകൾക്ക് നടക്കാനൊരു സൗകര്യം. ഇങ്ങനത്തെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതും എന്നാൽ ഒരു വ്യക്തിക്ക് ഉടമ വരാത്തതുമായ എന്തെങ്കിലും പൊതുകാര്യത്തിലേക്ക് ഉപയോഗിച്ച് കളയാം. ഓക്കെ, അസ്സലാമു അലൈക്കും ഉസ്താദ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ എനിക്കൊരു ഇൻഷുർ ഉണ്ടായിരുന്നു, ആ ഇൻഷുർ എനിക്ക് പാസ്സായിട്ടുണ്ട്. എനിക്കതിൽ 1.5 ലക്ഷത്തോളം അതിന് ചെലവുണ്ട്, ആശുപത്രി ചെലവ്. ഈ ആശുപത്രി ചെലവ് എനിക്ക് അവർ തരുന്ന ഇൻഷുറൊന്നും എടുക്കല് എങ്ങനെയാ, അത് ഹലാലായി വരുമോ എന്നുള്ളത് മാത്രമല്ല, അവർ എനിക്ക് പാസ്സാക്കി തന്നിട്ടുള്ളത് 2.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം മുതലും ഒരു 10 കൊല്ലത്തെ ഇൻട്രസ്റ്റ് അവർ കണക്കാക്കിയിട്ട് 90,000 രൂപയും. അപ്പൊ എനിക്ക് ഈ പലിശ ഒഴിവാക്കിയിട്ട് എന്റെ മുതൽ എനിക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? സ്ഥാപനത്തിന് വിശദീകരണം തന്നാലും നന്നായിരുന്നു. ഏതായാലും അതൊരു ഹൈറുള്ള കാര്യമല്ല ഹബീബ്, കാരണം ഈ ഇൻഷുറൻസിന്റെ വകുപ്പ് സാധാരണ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇൻഷുറൻസിന്റെ വകുപ്പും പലിശ ബിസിനസ്സിലേക്കാണ് ഈ കാശ് വിനിയോഗിക്കപ്പെടുന്നതും, ആ പലിശയുടെ ഇനത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഖ്യയിൽ നിന്നാണ് നമ്മൾക്ക് തരുന്നതും. അതുകൊണ്ട് അതൊരു ഹയറുള്ളതല്ല എന്ന് തീർത്ത് പറയാം, ഹയറുള്ളതല്ല. കൂടുതൽ ഏതായാലും നമുക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റൂല. നമുക്ക് ചെലവായത് തന്നെ വാങ്ങി ഉപയോഗിക്കുന്നത് ഹയറല്ല. ഇനി അതങ്ങനെ അത്യാവശ്യം ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ചെലവായതാണ് അതിന് എടുക്കുന്നത് എന്ന് വെച്ചാൽ പോലും അതൊരു നല്ല മാർഗമല്ല. മറ്റേ ഏറെ ഏതായാലും തീരെയും പാടില്ല. ഓക്കെ, അപ്പോ എനിക്ക് ഈ എനിക്ക് ചെലവായതെന്ന് എടുക്കല് ഹറാമായി വരില്ലല്ലോ, ഹയറില്ലാന്നുള്ള പക്ഷേ അതില് ഹറാം ഹറാമുണ്ടോ ഇല്ലെന്ന് അറിയാൻ. ഹയറില്ല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവല്ലോ ഹബീബ്, അതായത് ഹയറല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനിപ്പൊ ഇനി കൂടുതൽ വിശദീകരിച്ച് പറയാനൊക്കെ അതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചുരുക്കി പറയുന്നത്, മനസ്സിലായില്ലേ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതാണ് എന്നാണ്. അതായത് ഈ സംഗതി തന്നെ ഇസ്ലാമിൽ ഹറാമായ ബിസിനസ്സാണ് ഈ ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യങ്ങളൊന്നും ഒരു ആഹ്റത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് ബന്ധപ്പെടാൻ പറ്റിയതല്ല. പക്ഷെ ലോകത്ത് വ്യാപകമായി ഇന്നത് നടക്കുന്നുണ്ട് എന്നത് സംഗതിയാണ്. അതുപോലെ തന്നെ ബാങ്ക് വ്യവസായം, ബാങ്ക് വ്യവസായം ഇന്ന് ലോകത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ നമുക്ക് നിവൃത്തി വരുന്നില്ല എന്ന് വെച്ചപ്പോ അത് ഹലാലാണ് ഈ ബാങ്കിന്റെ ഏർപ്പാടുകൾ, പലിശ ബിസിനസ്സിൽ പങ്കെടുക്കലും അതിൽ സഹകരിക്കലും എന്ന് വരൂലല്ലോ. അതിനൊക്കെ ചുരുക്കി നമ്മൾ എളുപ്പത്തിന് പറയണതാണ്, അതൊന്നും ഹയറില്ല എന്ന് പറയല്ലാതെ പച്ച വെട്ടി തുറന്ന് പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വൈക്കൂട്ടു. സ്സലാമലൈക്കും, കേൾക്കുന്നുണ്ടോ?
അസ്സലാമു അലൈക്കും. യാത്രയില് യാത്രയില് സുബഹി നമസ്കാരം രാവിലെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ വക്തായിട്ടില്ല, എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കളാവായി പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സുബഹി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് വാഹനത്തിൽ വെച്ച് നിസ്കരിച്ച് പിന്നെ കളാവ് കിട്ടുകയാണോ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. വാഹനത്തിൽ വെച്ച് ഫർള് നിസ്കാരം നിസ്കരിച്ചാൽ സഹിയാവണമെങ്കിൽ ആ വാഹനത്തിന്റെ ചലനം നമ്മുടെ ചലനമായി വേർതിരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഉദാഹരണം, ട്രെയിനിലുള്ള യാത്ര, ഫ്ലൈറ്റിലുള്ള യാത്ര, കപ്പലിലുള്ള യാത്രയൊക്കെ പോലെയാണെങ്കിൽ ഫർള് നിസ്കരിക്കാം. അല്ലാത്ത കാറ് ബസ് പോലെയുള്ള ചെറുവാഹനങ്ങളിലാകുമ്പോൾ അതിന്റെ ചലനം നമ്മുടെ ചലനമായി പരിഗണിക്കപ്പെടും. അങ്ങനെ വന്നാൽ ഫർള് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ അങ്ങനെ ഒരു ബസ്സിൽ നമ്മൾ പെട്ടു അല്ലെങ്കിൽ കാറിൽ പെട്ടു, ഈ കാറ് അല്ലെങ്കിൽ ഈ ബസ് നിർത്തി ഫർള് നിസ്കരിക്കാൻ സൗകര്യം ഇല്ല ഒരു നിലക്കും, എങ്കിൽ വഖ്ത്തിന്റെ ഹുർമത്ത് പാലിക്കാൻ വേണ്ടി അതിൽ വെച്ച് നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കൽ ഉജുബാവുകയും ചെയ്യും. അതേസമയത്ത് ഫ്ലൈറ്റിലാണ് അല്ലെങ്കിൽ തീവണ്ടിയിലാണ് അല്ലെങ്കിൽ കപ്പലിലൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ, നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ മതി, പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ചെറുവാഹനങ്ങളിലാണെങ്കിൽ, ഉദാഹരണം കാറ് ബസ് ഒക്കെ പോലത്തേലാണെങ്കിൽ ഓടുന്ന വണ്ടിയിൽ സുന്നത്ത് നിസ്കരിക്കുക, പക്ഷേ ഫർള് ആ ഓടുന്ന വണ്ടിയിൽ വെച്ച് നിസ്കരിച്ചാൽ സഹിയാവൂല എന്നാ. പക്ഷേ കളാവുന്ന് കണ്ടു, വണ്ടി നിർത്താൻ സൗകര്യമില്ലാത്തൊരു സാഹചര്യമാണ്, കളാവുന്ന് കണ്ടാൽ കളാക്കാൻ പാടില്ല. അപ്പൊ പിന്നെ സൗകര്യപ്പെടുന്നേക്ക് ഖിബ്ലക്ക് മുന്നിടാൻ പറ്റുമെങ്കിൽ മുന്നിട്ടിട്ട്, ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തിരിഞ്ഞുകൊണ്ട് പറ്റുന്നത് പോലെ വഖ്തിന്റെ ഹുർമത്തിന് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് യാത്ര പൂർത്തിയാക്കി മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. ഇതാണ് ഇതിനുള്ള വഴി. അപ്പൊ ആ സമയത്ത് മടക്കി നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാ അതാവായിട്ടാണോ കലാവായിട്ടാണോ എങ്ങനെയാ നീയത്ത് വെക്കേണ്ടത്? അസ്സലാമു അലൈക്കും. അതാ കലാ അല്ല, കാരണം വഖ്തിന്റെ സമയത്ത് നിസ്കരിച്ചത് കൊണ്ട് സംഗതി കലാ അല്ല. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് അതാ എന്നോ കലാ എന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല. സുബിഹി എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം നീയത്ത് ചെയ്താൽ മതി. എന്ത് വേണ്ട, അതായി എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണമെന്നില്ല. കളാ ഏതായാലും അല്ല. അപ്പോ അല്ലെങ്കിൽ തന്നെ അതാ കളാ എന്ന് വ്യക്തമാക്കൽ സുന്നത്തേ ഉള്ളൂ. ഇവിടെ ഏതായാലും വഖ്തിലുള്ള നിസ്കാരം അതായി തന്നെ നേരെ നിർവഹിച്ചു, ഇപ്പോൾ മടക്കി നിസ്കരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്ത് മതി, സുബഹി എന്ന ഫർള്, സുബഹിയാണെങ്കിൽ സുബഹി എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ മതി. കളാവ് കിട്ടിയല്ല, മടക്കി നിസ്കരിക്കുകയാണ്. നേരത്തെ വഖ്തത്തെ തന്നെ വഖ്തിലായിട്ടുണ്ട്, അതോടുകൂടി അതിന് അപാകതകൾ വന്നതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള മടക്കി നിസ്കരിക്കലാണ്. അതുകൊണ്ട് സുബഹി എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ആ, അപ്പൊ കേട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ കേൾക്കണ്ടായിരുന്നു ഉസ്താ. ഈ യാത്രയിലിപ്പോ മഗ്‌റിബിനെ നമ്മൾ ഇഷായിലേക്ക് പിന്തിച്ചു, ഈ ഇഷായിലേക്ക് പിന്തിച്ച ടൈമിൽ നമ്മൾ അവിടെ എത്തുന്ന ടൈമിലാണ് അവിടെ ഇഷാ ബാങ്ക് വിളിക്കുന്നത്, ജമ്മായി അവിടെ നിസ്കരിക്കണം. അപ്പൊ ഈ പിന്തിച്ച ആള് മഗ്‌റിബിനെ നിയ്യത്ത് വെച്ചിട്ടാണോ ഇഷായനെ പിന്തുടരാൻ പറ്റൂല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുപോലെ തന്നെ ഈ മഗ്‌റിബ് കഴിഞ്ഞിട്ടാണോ ഇഷ നിസ്കരിക്കേണ്ടത്, അതോ ഇഷാന്റെ നിയ്യത്ത് വെച്ചിട്ടാണോ അവരൊപ്പം കൂടി നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ മക്കത്ത് ഇവിടെ ഖിയാമിലേലി നിസ്കരിക്കേണ്ടത്, അത് ഏതിന്റെ ഇതിലാണ് നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി പറയാം. ബൈക്ക് വിടാ, ഞാൻ പിന്നെ എങ്ങനെ നമ്മൾ ബൈക്ക് എടുക്കുക? എന്താ കാട്ട്, അത് ഓർമ്മയില്ലാതായതായിരിക്കും. മഗ്‌റിബിനെ ഇഷായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി,
ഇഷാ ബാങ്ക് നമ്മളവിടെ എത്തുന്ന സമയത്ത് ഇഷാ നിസ്കാരം നടക്കാൻ പോകുന്നു. എന്നാൽ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടി ഇഷാ ജമാഅത്തായിട്ട് തന്നെ, ഇഷാ എന്ന നിയ്യത്തോട് കൂടി തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. എന്നിട്ട് ഇഷാ നിസ്കരിച്ചതിൻ്റെ ശേഷം മഗ്രിബ് നിസ്കരിച്ചാൽ മതി, യാതൊരു വിരോധവുമില്ല. അല്ലാതെ ഇഷാ നിസ്കരിക്കുന്നവരോട് മഗ്രിബ് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അവിടെ നല്ലത് ഇഷാ തന്നെ ആ ജമാഅത്തിൽ ഇമാമിനോട് തുടർന്ന് ഇഷാ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഇഷാ നിസ്കരിക്കുക, എന്നിട്ട് അതിന് ശേഷം മഗ്രിബ് നിസ്കരിച്ചാൽ മതി. അതായത് ആദ്യം മഗ്രിബും പിന്നെ ഇഷാവും നിസ്കരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, ഉദാഹരണങ്ങൾ ചെല്ലുന്ന സമയത്ത് ബാങ്ക് കൊടുത്തിട്ടുള്ളൂ, ഇഷാ ഇക്കാമത്ത് കൊടുത്തിട്ടില്ല, ഇക്കാമത്ത് കൊടുക്കാൻ സമയം ബാക്കിയുണ്ട് എങ്കിൽ ആദ്യം എന്താക്കുക, മഗ്രിബ് നിസ്കരിക്കുക. മഗ്രിബ് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പിന്നെ ജമാഅത്തിൽ കൂടിയിട്ട് ഇഷാ നിസ്കരിക്കുക. ഇതാണ് സുന്നത്ത്. അതായത് മുന്തിച്ച് ജമാക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരം ആദ്യവും രണ്ടാമത്തെ നിസ്കാരം പിന്നെയും നിസ്കരിക്കൽ നിർബന്ധമാണ്, അത് ഷർത്താണ്. അതേസമയത്ത് പിന്തിച്ച് ജമാക്കുന്നിടത്ത് അത് ഷർത്തില്ല, സുന്നത്തേ ഉള്ളൂ. അതായത് ആദ്യം മഗ്രിബ് നിസ്കരിച്ച് പിന്നെ ഇഷാ നിസ്കരിക്കുക എന്നത് സുന്നത്ത് മാത്രമാണ്. ആദ്യം ഇഷാ നിസ്കരിച്ച് പിന്നെ മഗ്രിബ് നിസ്കരിച്ചാലും തകരാറൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ട് നമ്മളവിടെ എത്തുമ്പോൾ ഇഷാ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം തുടങ്ങാനായിരുന്നു, എന്നാ നേരെ അവിടോട് കൂടി ഇഷാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ മഗ്രിബ് നിസ്കരിച്ചാൽ മതി. അല്ല, അവിടെ സമയമുണ്ട്. എന്നാൽ ആദ്യം മഗ്രിബ് നിസ്കരിക്കുക, അത് സലാം വീട്ടിയതിന് ശേഷം ഇഷാ അവരോട് കൂടെ തൊട്ട് നിസ്കരിക്കുക. മുന്തിച്ചാവുമ്പോൾ അങ്ങനെ പറ്റൂല. ആദ്യം ദുഹർ നിസ്കരിച്ചതിന് ശേഷം തന്നെ അസർ നിസ്കരിക്കണം, അതുപോലെ തന്നെ ആദ്യം മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം തന്നെ ഇഷാ നിസ്കരിക്കണം മുന്തിച്ചാണെങ്കിൽ. അതായത് മഗ്രിബിന്റെ സമയത്തേക്ക് ഇഷാനെ മുന്തിച്ച് രണ്ടും കൂടി മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇഷാ നിസ്കരിക്കാവൂ. എന്നതുപോലെ ദുഹറിന്റെ സമയത്തേക്ക് അസറിനെ മുന്തിച്ച് ദുഹറിന്റെ കൂട്ടത്തിൽ തന്നെ അസർ നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം ദുഹർ നിസ്കരിക്കണം, എന്നിട്ടേ അസർ നിസ്കരിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് പിന്തിക്കുന്നിടത്ത് അങ്ങനെയില്ല. ഉദാഹരണം ദുഹറിനെ അസറിലേക്ക് പിന്തിച്ചു, എന്നാൽ അവിടെ ആദ്യം ദുഹർ നിസ്കരിച്ച് പിന്നെ അസർ നിസ്കരിക്കൽ സുന്നത്താണ്. മറിച്ച് ആദ്യം അസർ നിസ്കരിച്ച് പിന്നെ ദുഹർ നിസ്കരിച്ചാൽ തകരാറൊന്നുമില്ല. ഓക്കെ. അസ്സലാമലൈക്കും. ആരും മൈക്ക് എടുക്കുന്നില്ല, അതാ ഞാൻ എടുത്തത്. ഉസ്താദ് ചോദ്യം രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് ചെറിയൊരു ചോദ്യമാണ്, അത് ആദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ചൂണ്ടലിട്ട് മീൻ പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സഹോദരനോ സഹോദരി എന്നറിയില്ല ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, നാട്ടിൽ നിന്ന് അസറിന് ശേഷം യാത്ര പുറപ്പെടുന്ന ഒരാള് യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കണോ അസർ നേരത്തെ നിസ്കരിച്ച ആളായതുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ആദ്യം നിസ്കരിച്ച് ചൂണ്ടലിട്ടാ പോരെ, അപമേശല്ലേ? അത് മതി തോന്നില്ലേ? ആദ്യം നിസ്കരിക്കുക, എന്നിട്ട് ചൂണ്ടലിട്ടാന്നല്ലേ, ചൂണ്ടൽ പിന്നടാ. ആ ഇപ്പോ അസർ നിസ്കരിച്ചതിന് ശേഷം യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഇനി അവിടെ യാത്രക്ക് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ, നമ്മൾ പറഞ്ഞില്ലേ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണല്ലോ അസർ നിസ്കരിച്ചതിന് ശേഷം മഗ്രിബാവുന്നത് വരെയും, സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയും നിസ്കരിക്കാൻ പാടില്ല. ഏത് നിസ്കാരം? തീരെ കാരണമില്ലാത്ത നിസ്കാരവും അല്ലെങ്കിൽ പിന്തിയ കാരണമുള്ള നിസ്കാരവും. ഈ യാത്രക്ക് വേണ്ടിയുള്ള നിസ്കാരം തന്നെ പിന്തിയ കാരണം, കാരണം നിസ്കരിച്ചിട്ട് പിന്നെയാണല്ലോ യാത്ര പോണത്. അപ്പൊ യാത്ര എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാരണം, അത് നിസ്കരിച്ചതിന് ശേഷം ആണ് യാത്ര തുടങ്ങുന്നത്. അപ്പൊ പിന്തിയ കാരണമുള്ള നിസ്കാരമായതുകൊണ്ട് അസറിന്റെ ശേഷം നിസ്കരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ആ അസർ കരിച്ച തന്നെ മതി, ദ്വാരന്നറിഞ്ഞ നിസ്കരിക്കണ്ട. ഓക്കെ, പിന്നെ ഞാൻ ചൂണ്ടലിട്ടോളി, പ്രശ്നമില്ല. മനസ്സിലായില്ലേ? മീനിന് വേദനയാവുന്നുള്ള അൽക്കല്ലേ, വേങ്ങിട്ട് കിട്ടിയാടെ എന്താക്കുക, കൗത്തണ പൊട്ടിച്ച. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് നമ്മളൊക്കെ ചൂണ്ടലിടാൻ പോയിന് മദ്രസ ഇട്ട് വന്നിട്ടും സ്കൂൾ ഇട്ട് വന്നിട്ടും ഒക്കെ നല്ല തോട്ടിക്ക് ചൂണ്ടലിടാൻ പോണ്. അങ്ങനെ ചുട്ടതിനോട് തോടുണ്ട് അബുമിശലൈന്, ചൂണ്ടലിടാൻ പോണെങ്കിൽ ആകെ തോട് വേണ്ടേ, കുളം വേണ്ടേ, അതൊക്കെ തൂർത്തില്ലേ, തോടൊക്കെ തൂർത്തു പോയി, കുളമാണെങ്കിൽ മുഴുവനും തൂർത്തു പോയി. ഇനിയിപ്പോ എവിടെ ഈ വല്ല ഔതരട്ട് കൊണ്ടുവന്നിട്ട് കണ്ട് പോറ്റിയിട്ട് അവിടെ വേണ്ടി ഒരു ഇഞ്ചി ചൂണ്ടലിടാം. ഏതായാലും അങ്ങനെ ചൂണ്ടലിടുന്നതിന് കേടൊന്നുമില്ല. പിടിച്ചിട്ട് വേദനയായി ഇങ്ങനെ ശ്വാസം വിട്ട് കുറേ നേരം വേഗം ജീവൻ പോകാത്ത മത്സ്യമാണെങ്കിൽ അതിനൊന്ന് ജീവൻ കളയുന്നില്ല എന്നല്ലേ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയേക്കാണ് ഇറ്റങ്ങൾക്ക് കരയിൽ, അപ്പൊ ശ്വാസം കിട്ടാതെ ഈ സാധനം ഇങ്ങനെ കുറേ വെപ്രാളപ്പെട്ടിരിക്കും. അങ്ങനെ ജീവൻ പോകാൻ താമസമുള്ള തരത്തിലുള്ളതാണെങ്കിൽ അതിനെ
ജീവൻ കളയൽ, കൗത്തൊന്ന് പൊട്ടിക്കുക, മറ്റൊക്കെ ചെയ്തിട്ട് ജീവൻ കളയൽ സുന്നത്തുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ജീവിയെ ദീർഘനേരം ബുദ്ധിമുട്ടിക്കണ്ട എന്ന നിലക്കാണ്. അല്ലാതെ ചൂണ്ടലിട്ട് പിടിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. ഇതുപോലെ അമ്പ ഇത് കണ്ട് പക്ഷിനെ വേട്ടയാടാലോ, അതുപോലെ തന്നെ വേട്ടമൃഗങ്ങളെ വേട്ടയാടാലോ, അതിലൊക്കെ മുറിപ്പെടുത്തുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, അന്നേക്ക് ചൂണ്ടലിട്ടില്ലെങ്കിലും ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, ചൂണ്ടലിടാം. യഷായന മകരുവിന്റെ സമയത്ത് നിസ്കരിച്ച് യഷാ പങ്കെടുക്കുന്നതിന്റെ മുമ്പ് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് യഷായന മടക്കല് നിർബന്ധമുണ്ടോ? അതുപോലെ തിരിച്ചും മറുപടി കിട്ടിയാൽ തർക്കമില്ല. ഇല്ല ഇല്ല, മടക്കി നിസ്കരിക്കൽ നിർബന്ധമില്ല. ഉദാഹരണം പറഞ്ഞേക്ക്, മഗരിബിന്റെ സമയത്ത് ഏഷാവിനെ മുന്തിച്ചുതമാക്കി യാത്രയിലായിരുന്നു. പക്ഷേ ഇഷാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ യാത്ര കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഇഷാ ബാങ്ക് കൊടുക്കുമ്പോ നമ്മളെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് നമ്മളെ താമസ സ്ഥലത്ത് എത്തിയാണ്. എന്നാൽ ഇനി രണ്ടാമത് ആ ഇഷാവിനെ മടക്കി നിസ്കരിക്കൽ നിർബന്ധം ഇല്ല. ഓക്കെ, നിസ്കരിച്ച് സലാം വിട്ടോളും, യാത്രയിലാണെന്നേ ഉള്ളൂ, വേർത്തില്ല. ദുഹൂർ മഗരിബിന്റെ സമയത്ത് ഞാൻ അസറും അങ്ങനെ തന്നെ, അസറിനെ ഒരാൾ ദുഹൂറിന്റെ സമയത്ത് നിസ്കരിച്ചു, ജമാക്കിയിട്ട് നിസ്കരിച്ച് സ്ഥലം വീട്ടിൽ ദുഹൂർ അസറാണേന് മുമ്പേ നമ്മളെ യാത്ര അവസാനിച്ചു. പിന്നെ നമ്മള് യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് അസർ ബാങ്ക് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ആ അസർ മടക്കി നിസ്കരിക്കൽ ഉജൂബില്ല. അതുപോലെ ദുഹൂറിലേക്ക് ജമാക്കി അസറിന്റെ ലാസ്റ്റ് സമയത്താണ് നിസ്കരിക്കാതെ നമ്മൾ സ്ഥലത്ത് എത്തിപ്പോയി, എന്നാല് കവായിട്ട് കൂട്ടുവോ? വഖ്ത് നമ്മൾ പിന്തിച്ചമാക്കി ദുഹറിനെ അല്ലെങ്കിൽ മഗ്രിബിനെ, ഇഷായിലേക്കോ അസറിലേക്കോ പിന്തിച്ചമാക്കിയതാണ്. പക്ഷേ നിസ്കരിക്കുന്നതിന് മുമ്പ് യാത്ര പൂർത്തിയായി, എന്നാൽ ആ ദുഹ്റ് അതുപോലെ തന്നെ ആ മഗരിബ് കവായതായി തൂക്കും. അത് കവായ തന്നെയാണ്. കാരണം എന്താ, യാത്ര കഴിഞ്ഞാൽ ജമ്മിന്റെ ഹുക്കുമ് കഴിഞ്ഞു എന്നാ. അപ്പൊ ദുഹ്റിനെ അസറിലേക്ക് പിന്തിച്ചമാക്കിയാണല്ലോ. അപ്പൊ അസറിന്റെ വഖ്ത് കടന്നുപോയി, അസറിന്റെ വഖ്ത് കടന്നാൽ യാത്ര കഴിഞ്ഞും ചെയ്തു നിസ്കരിക്കുന്നതിന് മുമ്പ്. എങ്കിൽ ആ ദുഹ്റ് അതുപോലെ തന്നെ ആ മഗരിബ് കവായിട്ട് കൂട്ടും. പക്ഷേ യാത്രയിൽ ജമ്മാക്കാൻ വേണ്ടി പിന്തിച്ചതായതുകൊണ്ട് കവാക്കിയതിന് കുറ്റുണ്ടാവില്ല. എങ്കിലും നിസ്കരിക്കുന്നതിന് മുമ്പ് യാത്ര പൂർത്തിയായതുകൊണ്ട് ജമ്മ് നഷ്ടപ്പെടുകയും ആദ്യത്തെ നിസ്കാരം ഖളായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. എനിക്ക് രണ്ട് സുജൂദിൽ പറയുന്ന ദുആ ഒന്ന് ആരെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം, ഒന്ന് പറയാൻ വേണം, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണം. പിന്നെ ഹലോ, രണ്ട് സുജൂദ്, ഒന്ന് തിലാവത്തിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദിൽ പിന്നെ പറയേണ്ട ദുആ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം, ഒന്ന് പറഞ്ഞു തരാം. പിന്നെ സഹവിന്റെ സുജൂദിൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പിന്നെ സുബാൻ റബ്ബിൽ അഅല ബിഹംദിഹി എന്നുള്ളത് മാത്രം മതിയോ, അല്ലെങ്കിൽ വേറെ വല്ല ദുആ ഉണ്ടെങ്കിൽ ഒന്ന് അതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും. തിലാവത്തിന്റെ സുജൂദില് സാധാരണ സുജൂദിൽ ചെല്ലുന്ന ദിക്റുകൾ അഥവാ സുബ്ഹാന റബ്ബിയല്ലാല വബിഹംദിഹി എന്ന ദിക്റ് തന്നെ ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോഴും സുബ്ഹാന റബ്ബിയല്ലാല വബിഹംദിഹി എന്ന അതേ തസ്ബീഹ് തന്നെ ചൊല്ലിയാൽ മതി. അതിന്റെ പുറമേ തിലാവത്തിന്റെ സുജൂദിൽ അല്ലാഹുമ്മ ലക്ക സജത്തു വബിക ആമന്തു വലക്ക അസ്ലംതു സജദ വജിഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ ചൊല്ലൽ നല്ലതാണ്. അതറിയില്ലെങ്കിൽ എന്തു മതി?
സുബ്ഹാന റബ്ബി അലാല വബിഹംദിഹി എന്ന് തന്നെ ചൊല്ലിയാൽ മതി. കൂട്ടത്തിൽ ഈ പറഞ്ഞ അല്ലാഹുമ്മ ലക്ക സജത്തു വബിക്ക ആമന്തു വലക്ക അസ്ലംതു സജദ വജിഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നത് ഉച്ചല്ലൽ നല്ലതാണ്. അതുപോലെ തന്നെ സഹുവിന്റെ സുജൂദിൽ, സാധാരണ സുജൂദിൽ നമ്മൾ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി എന്ന് തന്നെ ചൊല്ലലാണ് സുന്നത്ത്. എന്നാൽ മറന്നുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാവുമ്പോൾ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്ന തസ്ബീഹ് ചൊല്ലലും നല്ലതാണ് എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു, ഉസ്താദന്മാരാരെങ്കിലും സൗകര്യമുള്ളവരുണ്ടെങ്കിൽ ഈ രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തു കൊടുത്താൽ ആ സഹോദരന് സൗകര്യമായിരിക്കും എന്ന് അറിയിക്കും. ഉസ്താദന്മാരുണ്ടോന്ന് അറിഞ്ഞില്ല. അതെ, ആദ്യത്തെ അതാ, അല്ലാഹുമ്മ ലക്ക സജത്തു ഉബിക ആമന്തു വലക്ക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറ. സജദ വജ്ഹി ലില്ലദീന സജദ വജ്ഹി ലില്ലദീ ഖലഖഹു, അതിന് പഠിച്ചവനെ നടത്താം. ലില്ലദീ ഖലഖഹു വസവ്വറഹു ഷഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുമ്മ ലക്ക സജത്തു ഉബിക ആമന്തു വലക്ക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു സവ്വറഹു ഷഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊരു കൂടി കൊടുക്കണം. ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന്. മറ്റ് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു, മറവിയോ ഉറക്കമോ ബാധിക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മറ്റേ അള്ളാഹുമ്മ ലക്ക സജത്തു, അള്ളാഹു നിനക്ക് വേണ്ടി ഞാൻ, നിനക്ക് വേണ്ടി തന്നെ എന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്തു. ബിക്കാമത്തു നിന്നിൽ ഞാൻ വിശ്വസിച്ചു. വലക്ക അസ്ലംതു, നിനക്ക് ഞാൻ വഴിപ്പെട്ടു. സജദ വജ്ഹി, എന്റെ ശരീരം സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ ആത്മാവ് സുജൂദ് ചെയ്തു. ലില്ലദീ ഖലഖഹു, അതിനെ പടച്ചവനായ അള്ളാഹുവിന്. സവ്വറഹു, അതിന് രൂപം നൽകിയവനും. വശക്ക സംഅഹു, അവന് കേൾവി നൽകിയവനും. ഉപസർഹു, കാഴ്ചയും നൽകിയവനായിരുന്നു. ബിഹൗലിഹി വഖുവ്വതിഹി എന്നോടിയുണ്ട്. വശക്ക സംഅഹു വസർഹു ബിഹൗലിഹി വഖുവ്വതിഹി, അവന്റെ കഴിവും ശക്തിയും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും അത്യുത്തമനായ അള്ളാഹു എത്ര ഖൈറും ബർക്കത്തും അധികരിച്ചവൻ. അതാ ആണ് തിലാവത്തിന്റെ സുജൂദിൽ പ്രത്യേകം നല്ലത്. അതോടുകൂടി സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്ന് തന്നെ എഴുതിയാൽ മതി, സുന്നത്ത് കിട്ടും. സഹുവിന്റെ സുജൂദിലും അത് തന്നെ, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ മതി, സുന്നത്ത് കിട്ടും. കൂട്ടത്തിൽ മറവി വെച്ചതൊക്കെ ആണെങ്കിൽ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നുകൂടി കൂട്ടൽ നല്ല. മറവിയോ ഉറക്കമോ ബാധിക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് അർത്ഥത്തിലുള്ള. ഓക്കെ, സുബഹയുടെ സമയം നമ്മൾ ഫജർ സാദിക്ക് മുതൽ സൂര്യൻ ഉദിച്ച് ഏഴു മുഴം ഉയർന്നതുവരെ എന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ദോഹ എന്നാ വിളിക്കുന്നത്, ഇവിടെ ഷുറൂഖ് എന്നൊരു സമയം കാണിക്കുന്നു. ഇപ്പൊ ഇവിടെ ഷുറൂഖ് 5:25 ഇവിടെ ഈ ഷുറൂഖ് എന്ന് കൊടുക്കുന്ന ഈ സമയം ഏതാണ്? ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിച്ച് ഒരു ഏഴു മുഴം ഉയർന്നതിന് ശേഷമുള്ള സമയമാണോ? ഒന്ന് ഉസ്താദ് വിശദിച്ചു തന്നാൽ നന്നായിരുന്നു. ഷുറൂഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യ ഉദയം ആണ് ഷുറൂഖ് സമയമാണ്. അപ്പൊ 5:25 എന്നത് ഷുറൂഖ് എന്ന് പറഞ്ഞാൽ 5:25 സൂര്യോദയം നടക്കും. അതിനുശേഷം 20 മിനിറ്റ് കഷ്ടിച്ച് ആവണം, അപ്പോഴേ ദുഹാന്റെ സമയം കടക്കുള്ളൂ. മനസ്സിലായില്ലേ? സൂര്യൻ ഉദിച്ച് വരുന്ന അതിനാണ് ഷുറൂഖ് എന്ന് പറയുന്നത്. അപ്പൊ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം. സുബഹിസ്കരിച്ചോളം മുതൽ പിന്നെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം. അപ്പൊ ഷുറൂഖ് എന്ന് ടൈം സാധാരണ കലണ്ടറുകളിലൊക്കെ കാണിക്കാറുണ്ട്. അത് കാണിക്കുന്നത് ഉദയം സമയം. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് ഓരോ ദിവസവും ഏത് സമയത്താണെന്ന് അതിൽ കാണിക്കും. അവിടെ നിന്ന് 20 മിനിറ്റ് നമ്മൾ അത് കൂട്ടിയാൽ മതി. 5:25 പിന്നെ ഒരു 20 മിനിറ്റ് കൂടി കൂട്ടുക, 45 ആകുമ്പോത്തിന് കഴിഞ്ഞ് അങ്ങനെ. അപ്പൊ ഓരോ ദിവസവും കാണിക്കുന്ന ഷുറൂഖ് സമയത്തിൽ നിന്ന് പിന്നീട് 20 മിനിറ്റ് കൂടി പിന്നോട്ട് കൂട്ടിയിട്ടാണ് ദുഹാന്റെ സമയം. ആ സമയത്ത് ഇശ്റാഖ് നിസ്കരിക്ക, ദുഹ നിസ്കരിക്ക ഒക്കെ ചെയ്യാം. ഈ സമയം 20 മിനിറ്റ് കഴിയുന്നവരെ ഒരു നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും
നല്ല സ്ഥലമാണ്. ഞാനൊരു ചോദ്യം, ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ചർച്ചകളൊക്കെ. വളരെ നല്ല ക്ലാസ്സുകളാണ് നടക്കുന്നത്. എൻ്റെ പേര് ഗിരീഷ്. നേരത്തെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഒരാളെ സംശയം ചോദിച്ചതാണ്, ചൂണ്ടലിട്ടാൽ ആ മീനിനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതാണ് ചോദിച്ചത്. ഉസ്താദ് പറയണ്ടായി അതിനെ ഞെക്കിക്കൊല്ലാം എന്ന് പറയുന്നത്. ഞാൻ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോഴീനെ അറക്കാതെ അത് തിന്നാൻ പാടില്ലെന്ന് പറയുന്നത് കേട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കണം ഉസ്താദ്, ആരെ അധിക്ഷേപിക്കാനൊന്നല്ല കേട്ടോ, രണ്ട് നിയമങ്ങൾ ഒരു ജീവനിൽ ഉണ്ടോ എന്നുള്ളത്. ഈ മതത്തിനെ കുറിച്ച് പഠിക്കാനൊക്കെ താല്പര്യം ഒരാളെന്നുള്ള സ്ഥിതിക്കാണ് ചോദിക്കുന്നത്. മീനിനെ ഞെക്കിക്കൊല്ലാനും കോഴീനെ അറുത്ത് കൊല്ല അറുത്ത് തിന്നാനും അതുപോലെ തന്നെ മാടിനെ അറുത്ത് അറുത്ത് തിന്നാനും അങ്ങനെ രണ്ട് നിയമം ഉണ്ടോ ഉസ്താദ്? ഇതില് അതിനൊരു മറുപടി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അറിയാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ കേട്ടോ. നേരത്തെ ഉസ്താദ് പറയണ്ടായി മീനിനെ ഒന്ന് ഞെക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അതിനെ ജീവൻ പോകുന്നതിന്റെ മുമ്പേ ഒന്ന് പിന്നെ അധികം പടയുന്നതിന് മുമ്പ് അതിനെ കൊല്ലണം എന്നിപ്പോ. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിയില് ഇതൊക്കെ ജീവനാണ്. ആ ജീവന് രണ്ടും രണ്ട് നിയമത്തിൽ കൊല്ലാൻ ഉള്ള നിയമം ഉണ്ടോ, അതല്ലെങ്കിൽ അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിന്? അറിയാത്തോണ്ട് ചോദിക്കുന്ന കേട്ടോ, ആരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, മൈക്ക് ഫ്രീ. വളരെ നന്ദി, വളരെ നന്ദി. ചോദിച്ചോളൂ, എപ്പോ നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ പഠിക്കാൻ വേണ്ടി ആർക്കും ചോദിക്കാം, അതൊരു നിയന്ത്രണവും ഇല്ല. മനസ്സിലായില്ല? വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എപ്പോഴും വരണം, കേൾക്കണം. സംശയം തോന്നിയാൽ ഏത് വിഷയത്തിലും സംശയം തോന്നിയാൽ ചോദിച്ച് തീർക്കണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് അതാണ്, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക. അതിലൊരാൾക്കും ഒരു അലോഗ്യവുമില്ല, ഒരു സന്തോഷക്കേടും ഇല്ല. തന്നെയല്ല, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അറിയാത്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് എപ്പോഴും ഒരു മനുഷ്യനോട് യോജിച്ചതല്ല. അതും പറഞ്ഞുതരാം ചെറിയ തോതിൽ, വിശദമായിട്ട് പറയേണ്ട സമയമല്ല, ഏകദേശം പങ്കു വിളിക്കാൻ സമയമാണ്. ഏതായാലും ഞങ്ങൾ ആ ചോദിച്ച ചോദ്യം ചെറിയ തോതിൽ ഞാൻ വിശദീകരിച്ചു തരാം. എല്ലാ സൃഷ്ടികളോടും കാരുണ്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരായിരിക്കുന്ന നാം. ഒരു വസ്തുവിനോടും കരുണയില്ലാതെ പെരുമാറാൻ പാടില്ല, അത് ഗുരുതരമായ തെറ്റാണ്. എന്തുകൊണ്ട്? അള്ളാഹു, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു കാരുണ്യവാനാണ്. അവന്റെ സൃഷ്ടികളോട് പരസ്പരം കരുണ ചെയ്യാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു. തന്നെയുമല്ല, സൃഷ്ടികളോട് കരുണ ചെയ്യാത്തവന് സൃഷ്ടാവ് കരുണ ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുവചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കാരുണ്യം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. എവിടെ കാരുണ്യം എടുത്തു കളയപ്പെട്ടോ, അവിടെ വിശ്വാസം അപ്രത്യക്ഷമാവുന്നു. അപ്പൊ ആ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെയൊക്കെ മനുഷ്യന് ഉപയോഗപ്പെടുത്താം. അപ്പം ജീവികളെ കൊല്ലുന്നത് കാരുണ്യമല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. കാരണം മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി ഏത് സാധനങ്ങളും അവന് ഉപയോഗത്തിന് അനുവദിക്കപ്പെട്ട സാധനങ്ങൾ അവൻ ഉപയോഗിക്കാം. ആ ഉപയോഗിക്കാനുള്ള രീതി ശാസ്ത്രമാണ് ജീവികളിൽപ്പെട്ട ഭക്ഷ്യയോഗ്യമായ രണ്ട് ജീവികൾ, അത് ചത്ത ശവമാണെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് മത്സ്യം, മറ്റൊന്ന് വെട്ടുകിളി. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ചാട്ടി വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക സൈസാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഈ പുൽച്ചാടിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക സൈസ് ചാടിയാണ് ഈ ജറാദ് എന്ന് പറയുന്നത്. അതായത് ജറാദ് എന്നാണ് അതിന് അറബി പരിചയപ്പെടുത്തുക, വെട്ടുകിളി. ഇതും മത്സ്യവും ചത്താൽ മനുഷ്യന് ഭക്ഷ്യയോഗ്യമാണ്. അതുകൊണ്ട് അതിനെ അറുത്തുകൊള്ളണം എന്ന് നിർബന്ധ കൽപ്പനയില്ല. അതുകൊണ്ട് അതിന്റെ ജീവൻ വേഗം പോകാനുള്ള എളുപ്പവഴി ഏതാണോ ആ മാർഗം സ്വീകരിക്കാം. കാരണം എന്താ, ഈ ജീവിയെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചാൽ ചില മത്സ്യങ്ങൾ ദീർഘനേരം ജീവിക്കും. അപ്പൊ അവ വളരെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഭക്ഷിക്കാൻ നല്ലവർക്ക് മനുഷ്യനെ ഉപയോഗപ്പെടുത്താം, എങ്കിലും അതിനെ കഷ്ടപ്പെടുത്തിക്കൂടാ. അപ്പൊ അതിന് ജീവൻ പോകാനുള്ള എളുപ്പവഴി ഏതാണോ അത് ഉപയോഗിക്കാം. അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വലിയ മത്സ്യങ്ങളാണെങ്കിൽ അറുക്കണം, അത് സുന്നത്താണ്. കാരണം വലിയ മത്സ്യമാകുമ്പോൾ അത് ജീവി ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ ജീവൻ പോവുള്ളൂ. അപ്പൊ അതിന് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിക്കും. നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ള അനുവദിച്ചതാണെങ്കിൽ പോലും ഈ ജീവിയെ കഷ്ടപ്പെടുത്താതെ വേഗം ജീവൻ പോകാനുള്ള വഴി അറുക്കാം. അതേസമയത്ത് ചെറിയ മത്സ്യങ്ങൾ ചൂണ്ടയിട്ടൊക്കെ പിടിക്കുക എന്ന് പറയുന്ന സാധാരണ പറയാ ചെറിയ മത്സ്യങ്ങളാണല്ലോ. ഈ ചെറു മത്സ്യങ്ങളെ അറുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് എന്ത് മതി, അതിന്റെ കഴുത്ത് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഞെക്ക്
കൊല്ലുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ജീവൻ പോകാം. കാരണം കൂടുതൽ സമയം അതിനെ ബുദ്ധിമുട്ടിക്കാതെ അതിന്റെ ജീവൻ കളയുക, എന്നിട്ട് മനുഷ്യനെ ഉപയോഗിക്കുക. അഥവാ ഇനി ചത്താൽ ഭക്ഷിക്കാൻ പറ്റുന്നതാണ്, ബാക്കി ഏത് ജീവിയും ചത്താൽ ഭക്ഷിക്കാൻ പറ്റില്ല. അത് പക്ഷികളാവട്ടെ മൃഗങ്ങളാകട്ടെ, ഈ പക്ഷി ഏതും ചത്താൽ ഭക്ഷിക്കാൻ പാടില്ല. ആകെ മത്സ്യവും അതുപോലെ തന്നെ ഈ ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളിയും മാത്രമേ ഭക്ഷ്യയോഗ്യമായ ജീവികളിൽ ചത്താൽ ഭക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ അറക്കൽ നിർബന്ധമില്ല, വേഗം ജീവൻ പോകാനുള്ള മാർഗം ചെയ്യുക. എന്നാൽ അത് കഷ്ടപ്പെടാതെ ആ സാധനം നമുക്ക് ഉപയോഗിക്കാം. അതേസമയത്ത് മൃഗങ്ങൾ അങ്ങനെയല്ല, മൃഗങ്ങളൊക്കെ നിയമപ്രകാരം അറുത്തെങ്കിൽ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അതിൽപ്പെട്ടതാണ് കോഴി മുതൽക്ക് ചെറിയ പക്ഷികൾ തുടങ്ങി നാക്കാലി മൃഗങ്ങൾ വരെയുള്ളതിന് ഭക്ഷ്യയോഗ്യമായതിനെ അറുക്കണം. ഈ അറുക്കുമ്പോൾ തന്നെ പ്രത്യേകം പറയുന്നത് അതിൻ്റെ ശ്വാസനാളവും അന്നനാളവും രക്തധമനിയും പെട്ടെന്ന് മുറിയണം. ഏറ്റവും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഉപയോഗിക്കണം, വേഗത്തിൽ അറക്കണം. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ബ്രെയിനുമായി കണക്ഷൻ പോക്കലാണ്. അന്നനാളവും ശ്വാസനാളവും അതുപോലെ തന്നെ ഈ രക്തധമനിയും മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. പിന്നെ ആ ജീവി മരണവെപ്രാളത്തിന്റെ വേദനയോ വിഷമോ ഒന്നും അറിയില്ല, കാരണം ബ്രെയിനുമായിട്ട് കണക്ഷൻ പോയല്ലോ. അപ്പൊ അത് പെട്ടെന്ന് അറക്കണമെന്നും ഇത് ഒന്നിച്ച് മുറിക്കണമെന്നും പറയുമ്പം ഈ ജീവി വേദന അറിയാതെ മരിക്കണമെന്നാ. മരിക്കാതെ അത് തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് അറക്കുക. എന്നാൽ എത്രയും വേഗം വേദന അറിയാതെ അത് എന്നെ അറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവ മൂന്നും അന്നനാളവും ശ്വാസനാളവും മുറിക്കൽ നിർബന്ധവും, അതോടുകൂടി രക്തധമനി കൂടി അറക്കുക. എന്നാൽ എന്താവും, ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് സെക്കൻഡ് കൊണ്ട് വിട്ടുപോകും. അപ്പൊ പിന്നെ അതിന്റെ വേദന അറിയാതെ അതിന് മരിക്കാനാവും. അറുത്തെങ്കിലേ അത് ഭക്ഷിക്കാൻ പാടുള്ളൂ, കാരണം ശവം ഭക്ഷിക്കൽ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ശവം ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ട ഇതിൽപ്പെട്ടതാണ് ഈ മത്സ്യം. അതുകൊണ്ട് മത്സ്യത്തെ അറുത്തുകൊള്ളണമെന്നില്ല, മറിച്ച് അതിന് വേഗം ജീവൻ കളയുക. കാരണം അതിനെ കഷ്ടപ്പെടുത്താതെ ചൂണ്ടയിട്ടിട്ട് കരയിൽ വന്നിട്ട് ഇങ്ങനെ കുറേ സമയം കഷ്ടപ്പെടാൻ ഇടവരുത്താതെ വേഗം ജീവൻ കളയുക. എന്നാൽ അതിനെ ശല്യം ബുദ്ധിമുട്ട് കുറയുകയും ചെയ്ത് നമുക്ക് ഉപയോഗിക്കൽ ഹലാലുമാണ്. അതാണ് മത്സ്യത്തിന്റെ നിയമവും മറ്റ് ജീവികളുടെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളത് ചത്താൽ ശവം അനുവദനീയമല്ല, അത് അറുത്തെങ്കിലേ ഭക്ഷിക്കാൻ പറ്റൂ. മത്സ്യം ചത്താൽ ഭക്ഷിക്കാം, അതുകൊണ്ട് അതിനെ അറുത്തുകൊള്ളണമെന്നില്ല, കഷ്ടപ്പെടുത്താതെ വേഗം ജീവൻ പോയാൽ മതി എന്ന് പറയാൻ കാരണം അതാണ് വിധി വ്യത്യാസം. ഇതിനെ ഉപയോഗിക്കുന്നതിന്റെ വിധിയിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ രണ്ടിനും വ്യത്യസ്തമായ രണ്ട് വിധികളാണ് എന്നുണർത്തുന്നു. അതോടുകൂടി തന്നെ സുഹൃത്തിനോട് പറയുന്നു, നിങ്ങൾ എപ്പോഴും വരണം, കേൾക്കണം, സംശയമുള്ളത് എപ്പോഴും ചോദിക്കാം. ഇവിടെ യാതൊരു നിയന്ത്രണവുമില്ല, ഇവിടെ ആകെ ഒരു നിയന്ത്രണമേ ഉള്ളൂ, കളിയാക്കുക തർക്കിക്കുക എന്നിവ രണ്ടും ഉണ്ടാവാതെ പഠിക്കാൻ വേണ്ടി എന്തും ചോദിക്കാം. നിങ്ങൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും 100% സന്തോഷത്തോടുകൂടി വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ബാങ്ക് വിളിച്ചു. ഒരുപാട് ആളുകൾ കൈപോക്കി നിൽക്കുന്നുണ്ട്, അസർ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. അതുകൊണ്ട് ഇനി ഇപ്പോൾ തൽക്കാലം തുടരാൻ കഴിയില്ല. കെ എം സാദി ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് തുടർന്നുണ്ടാകും, ഉസ്താദ് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവും, മിക്കവാറും ഉസ്താദ് ഉണ്ടാവും നേരത്തോടെങ്കിലും. അതുകൊണ്ട് സമയം ബാങ്ക് വിളിച്ചതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, അവക്കെ അവൻ അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ലത് പഠിക്കാനും നല്ലത് പറയാനും നന്മ പിന്തുടർന്ന് ജീവിക്കാനും സൃഷ്ടാവാവുന്ന അള്ളാഹു തമ്പുരാൻ നാം ഏവർക്കും തൗഫീഖ് ചെയ്ത് സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീഴ്ചകളെ അവൻ പരിഹരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ പ്രവൃത്തികളും മനസ്സും സ്വഭാവവും അള്ളാഹു തല നന്നാക്കി തരുമാറാകട്ടെ. നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മുടെ നല്ലതല്ലാത്ത എന്തൊക്കെ വന്നു പോയിട്ടുണ്ടോ അതൊക്കെ ആ നല്ലവനാവുന്ന റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നന്മയിലേക്കുള്ള തൗഫീഖ് അവൻ നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദന്മാർ, സാദാത്തീങ്ങൾ, സഹപ്രവർത്തകന്മാർ, ഉപ്മാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ജ്യേഷ്ഠാനുജന്മാര്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാർ, അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അള്ളാഹുത്തല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ദറജ അള്ളാഹുത്തല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. കബറിടം അള്ളാഹു സന്തോഷമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, സാദാത്തീങ്ങൾ, സുന്നത്തമായത്തിന്റെ നേതാക്കന്മാർ, സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാർ, ഹാദിമീങ്ങൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, സ്നേഹജനങ്ങൾക്കൊക്കെ അള്ളാഹുത്തല ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ബന്ധുജനങ്ങൾ, സ്നേഹജനങ്ങൾ, സുന്നത്തമായത്തിന്റെ ഉസ്താദന്മാർ, ഹാദിമീങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ ആസന്നമായ കേരള യാത്ര അള്ളാഹു സുബ്ഹാനഹു വതാല ദീനിനും സമുദായത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഹൈറായ ഉപകാരപ്രദമായ നന്മയുടെ ഒരു യാത്രയാക്കി അള്ളാഹു തആല പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഉസ്താദിനും അതുപോലെ നമ്മുടെ മറ്റ് നേതാക്കന്മാർക്കും ഒക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്തമായത്തിന്റെ ഖാദിമീങ്ങൾക്കൊക്കെ അള്ളാഹു തആല ഇസ്സത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ടിരിക്കുന്ന ദീർഘായുസ്സും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ ഹലാലായ സമ്പാദ്യം അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. മരണം ഖൈറാവുന്ന സമയത്ത് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് ഈമാനോടുകൂടി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് അല്ലാഹു അല്ലാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണലിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷഫാത്തിൽ നാം ഉൾപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു തആല തരുമാറാകട്ടെ. ആ ഷറഫാക്കപ്പെട്ട തുർക്കിയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തെ തൊട്ട് അവൻ നമ്മളെ എത്തിക്കു ചെല്ലുമാറാകട്ടെ. അവന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിച്ച് കൂടാനും ഹല്ലാഖാവുന്ന റബ്ബിന്റെ റിഖാ കാണാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദന്മാരും അശൈഖന്മാരും ഉമ്മവാപ്പമാര് കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ സഹപ്രവർത്തകന്മാര് ദുആ വസിയ്യത്ത് ചെയ്തവർ ദീനിന്റെ പേരിൽ നമ്മളെ സ്നേഹിക്കുന്നവർ അതുപോലെ തന്നെ ഇൽമിന്റെ കാര്യത്തിൽ സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ദുനീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുസ്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ ബഹുമാനപ്പെട്ട കെ കെ എം സാജി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവർഗളെ ക്ലാസ്സിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ ഞാൻ മൈക്കൂറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.